जय राधा माधवा कुंज जय जयो राधा माधवा कुंज बिहारी जय श्री श्री राधा, राधा गोविंद भगवान की जय श्री श्री गौन की जय श्री लखपात की जय श्री गुरुदेव की जय નમા ઓમ વિષ્ણુપદાય કૃષ્ણપ્રસ્થાય બુદલ શ્રી મદે જયપા સ્વામી નામને નમા આચાર્યપદાયભપદાયે ગૌર કથદામ નગર ગ્રામ તારી નમા ઓમ વિષ્ણુપદાય કૃષ્ણ પ્રસ્થાય બુદલે શ્રી ભક્તિ વેદાંત સ્વામી નમને નમસ્તે સરસ્વતી દેવી ગૌરવાણી પ્રચારિ નિર્વિશૂન્યવાદી પાશ્ચાત્ય તારણે જય શ્રી કૃષ્ણ ચૈતન્ય પ્રભુ નિત્યાનંદગદાધાર શિવા સદી ગૌરવભક્ત વૃંદ പാഞ്ചാ കൽപതൂപസോ കൃപാസിന്ധു വേവത്താം പാവോ വൈഷ്ണവേവ്യോ എന്ന് പറയുന്ന വന്ദേശം ശ്രീ ജീവഗോപാല ഹരേ കൃഷ്ണ സോ എപ്പോഴും പോലെ നമ്മളിന്ന് ഭഗവത്ഗീതയിലെ ആദ്യം ഒരു ശ്ലോകം വായിച്ചിട്ട് കണ്ടിന്യൂ ചെയ്യാം ഭഗവത്ഗീതയിൽ ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്ന ശ്ലോകം പത്താമത്തെ അധ്യായം മുപ്പത്തി രണ്ടാമത്തെ ശ്ലോകം भगवद्गीता पतामते अध्यायं मुप्पतिरण्डामते श्लोकं ड पवनपावदाम् अस्मि रामा शस्त्रभृताम् जाशानां मगरश्चास्मि श्रो स्रोतसाम् अस्मि जाह्नवी पवनपावदाम् अस्मि राम शस्त्रभृदाम् अहं जाशानां मगरश्चास्मि ശ്രോതസാം അസ്മി ജാഹ്നവി സോ ഈ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട് എല്ലാ പ്യൂരിഫൈ ചെയ്യുന്ന സാധനങ്ങളിൽ ഞാൻ കാറ്റാണ് ആയുധങ്ങളെ എയ്യുന്നവരിൽ വെച്ച് ഞാൻ രാമനാണ് എല്ലാ മീനുകളിലും വെച്ചിട്ട് ഞാൻ സ്രാവ് എന്ന് പറയുന്നത് ഷാർക്ക് അത് എല്ലാ ഒഴുകി പോകുന്ന നദികളിൽ വെച്ചിട്ട് ഞാൻ ഗംഗയാണ് പറഞ്ഞിട്ട് ഭഗവാൻ കൃഷ്ണൻ ഈ പത്താമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട് അപ്പോൾ ഈ പത്താമത്തെ അധ്യായത്തിൽ വേറെ വേറെ ഭഗവാൻ്റെ ഓരോരോ വൈഭവങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ഓരോന്നോ കാ ഓരോന്നും പറഞ്ഞിട്ട് ഞാനിങ്ങനെ പക്ഷികളിൽ വെച്ച് ഞാൻ ഗരുഡനാണ് മൃഗങ്ങളിൽ വെച്ച് ഞാൻ സിംഹമാണ് അങ്ങനെ എല്ലാത്തിനെയും നല്ല നല്ല പത്താമത്തെ ചാപ്റ്റർ ഭഗവത്ഗീതയിൽ വായിച്ചാൽ വളരെ നല്ല നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും പത്താമത്തെ അധ്യായം വായിക്കാൻ അപ്പോൾ ഇതിൽ നമ്മൾ ഇന്ന് ഈ പത്താമത്തെ അധ്യായത്തിൽ വായിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് വന്നിട്ട് വളരെ വിശേഷമായ ഒരു ശുഭദിനമാണെന്ന് എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഗംഗാ ജയന്തി അതായത് ഗംഗ എന്നുള്ള നദി ജനിച്ച ദിവസം ഭൂമിയിൽ ഇന്നാണ് ഗംഗാ നദി എന്ന് വന്ന് ചേർന്ന ദിവസമാണെന്ന് അതുകൊണ്ട് ഈ ശ്ലോകത്തിൽ ശ്ലോകത്തിലെന്താന്നുള്ളതെന്ന് വെച്ചാൽ സ്രോതസാം അസ്മി ജാഹ്നവി ജാഹ്നവി എന്ന് വെച്ചാൽ ഗംഗാനദി ഗംഗാനദിയുടെ ഇനിയൊരു പേരാണ് ജാഹ്നവി അപ്പോൾ ഇന്നത്തെ വളരെ ശുഭമായ ഒരു ദിവസമായിട്ട് നമ്മൾ നമ്മളപ്പം കുറച്ച് ഗംഗാനദിയെക്കുറിച്ച് കുറച്ച് നമ്മൾ ചർച്ച ചെയ്യാം എങ്ങനെ ഗംഗയെക്കുറിച്ച് എന്താണെന്ന് വെച്ചാൽ ശാസ്ത്രങ്ങളിലും പുരാണങ്ങളിലൊക്കെ പറയുന്നുണ്ട് ഈ ഗംഗയെക്കുറിച്ച് നമ്മൾ ജസ്റ്റ് പറഞ്ഞാൽ ഗംഗയെക്കുറിച്ച് പറഞ്ഞാൽ നമ്മൾ വാക്കുകൊണ്ട് ചെയ്ത പാവങ്ങളൊക്കെ പോകുന്നു ഗംഗയെ കണ്ണുകൊണ്ട് കണ്ടാൽ നമ്മൾ കണ്ണുകൊണ്ട് ചെയ്യുന്ന പാവങ്ങളൊക്കെ പോകുന്നു കണ്ണുകൊണ്ട് എങ്ങനെ പാവം ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ കലിയുഗത്തിൽ വളരെ സുലഭമാണ് കണ്ണുകൊണ്ട് പാവം ചെയ്യുക ജസ്റ്റ് ഒരു ആൻഡ്രോയിഡ് മൊബൈൽ ഉണ്ടെങ്കിൽ മതി കയ്യിൽ നമ്മൾ ആ സെല്ലിൽ ഫേസ്ബുക്കും വാട്സാപ്പും നമ്മളെന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാൻ പോകുകയാണെങ്കിലും നമ്മളെ മനസ്സിനത് ഡൈവേർട്ട് ചെയ്ത് വേറെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോകും അപ്പോൾ ഇങ്ങനെ കണ്ണുകൊണ്ട് ചെയ്യുന്ന പാവങ്ങളെക്കൂടെ ഒക്കെ പോകണമെങ്കിൽ ജസ്റ്റ് ഗംഗാ നദിയെ കണ്ടാൽ മതി എത്ര അതുമാതിരി ഗംഗയുടെ പേര് കേട്ടാൽ കൊണ്ടുള്ള പാവങ്ങൾ പോകും ഗംഗയിൽ കുളിച്ചാൽ ശരീരം കൊണ്ട് മനസ്സുകൊണ്ടുള്ള എല്ലാ പാവങ്ങളും പോകും അങ്ങനെ തൃപത്തെ കാമനിയായിട്ടാണ് പറഞ്ഞത് ഗംഗാനദി മൂന്ന് ലോകങ്ങൾ അതായത് സ്വർഗ്ഗലോകത്തിലും ധ്രുവലോകത്തിലും അവിടെ നിന്നൊക്കെ മേ മേലുള്ള ദേവതകൾ ആ ലോകങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഗംഗാനദി ഭൂമിയിലോട്ട് പ്രവേശിച്ച് വരുന്നത് അപ്പോൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ ഒരിക്കൽ ഗംഗയിൽ കുളിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ അത് വലിയൊരു ഭാഗ്യമാണ് ഗംഗയിൽ എന്താ പറഞ്ഞാൽ ഗംഗ എത്ര കരുണ എന്ന് വച്ചാൽ ഗംഗേ ഗംഗേ ഗംഗയെന്ന് വിളിച്ചാൽ മതി എത്ര വിളിച്ചാൽ ഗംഗ കാറ്റിൽ കൂടെ അങ്ങോട്ട് വരുന്നു ഗംഗ അത്രയൊരു സ്പെഷ്യലാണ് ഗംഗയ്ക്ക് എന്നുവച്ചാൽ ഗംഗ ആരാണ് ആക്ച്വലി വിഷ്ണുവിൻ്റെ കൃഷ്ണൻ്റെ മകളായിട്ട് വരും എന്നുവെച്ചാൽ ഭഗവാന്റെ പാദത്ത് നിന്നാണല്ലോ ഗംഗ അവതരിക്കുന്നത് അപ്പോൾ സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ പെൺകുട്ടികൾക്ക് അച്ഛൻ്റെ സ്വഭാവം ഉണ്ടാകുന്ന പറയും അല്ലേ അധികം അടുപ്പം അമ്മേടെ അടുത്തും പെൺകുട്ടികൾക്ക് അധികം അടുപ്പം അച്ഛൻ്റെ അടുത്തും അങ്ങനെ ആയിരിക്കുമല്ലോ സാധാരണ അതുപോലെ തന്നെ ഇവിടെ ഗംഗാദേവി വന്നിട്ട് അച്ഛനാരാണ് വിഷ്ണു കൃഷ്ണൻ അപ്പോൾ അച്ഛൻ്റെ അതേ സ്വഭാവമാണുള്ളത് ഉള്ളത് അച്ഛൻ്റെ സ്വഭാവം എന്ന് വെച്ചാൽ ഭഗവാൻ എങ്ങനെ എല്ലാ ജീവികളെയും ഉദ്ധാരണം ചെയ്യണം എല്ലാ ജീവികളെയും രക്ഷിക്കണം ആരും കഷ്ടപ്പെടരുത് എന്നുള്ള ഒരു ഒരു കരുണ ഹൃദയമാണല്ലോ ഭഗവാന്റെ ഗുരുവായൂരപ്പൻ്റെ അതേ ഹൃദയമാണ് ഗംഗാദേവിക്കും എല്ലാവരെയും പാവങ്ങളൊക്കെ രക്ഷിച്ച് എല്ലാവരെയും തൻ്റെ അടുക്കൽ കൊണ്ടുപോകണം ഭഗവാൻ്റെ അടുത്ത് കൊണ്ടുപോകണം പരിപൂർണമായ സന്തോഷത്തിലോട്ട് കൊണ്ടുപോകണം എല്ലാവരെയും കരകയറ്റണം എന്നുള്ള അപാരമായ ഒരു കരുണയാണ് ഗംഗാദേവി അതുകൊണ്ട് നമ്മൾ ഗംഗ നദിയെ കണ്ടാൽ എപ്പോഴും ഗംഗ ഇങ്ങനെ പതുക്കെ സ്ലോ ആയിട്ടൊന്നും പോകണം എവിടെയും കാണാൻ പറ്റില്ല നമ്മൾ ഹരിദ്വാറിലോ ഋഷികേശിലോ അല്ലെങ്കിൽ ബദ്രനാഥിലോ ഗംഗോത്രി ഏതെങ്കിലും സ്ഥലത്ത് കാശിയിലോ അല്ലെങ്കിൽ മായാപ്പൂരിലോ എവിടെ പോയാലും ഗംഗ എപ്പോഴും ഭയങ്കര സ്പീഡിലായിരിക്കും മൂവ് ചെയ്യുന്നത് ഭയങ്കര വേഗമാണ് ഗംഗയ്ക്ക് അതിൽ കുറച്ച് ആഴം ചില സ്ഥലങ്ങളിൽ ആഴം വളരെ കുറവായിരിക്കും എന്നാലും അതിൽ നിൽക്കുമ്പോൾ നമ്മളെ വലിച്ചെ കൊണ്ടുപോകും ഗംഗ അപ്പോൾ എല്ലാ സ്ഥലത്തും ഹരിദ്വാറിലൊക്കെ ഇങ്ങനെ ചെ ചങ്ങലൊക്കെ ഇട്ടി വെച്ചിട്ടുണ്ടാകും ആ ചങ്ങലയിൽ പിടിച്ചിട്ടാണ് ഗംഗയിൽ കുളിക്കുക എന്താ വെച്ചാൽ കുറച്ചത് കൈവിട്ടാലത് വലിച്ചു കൊണ്ടുപോകും ഗംഗ എന്താണെന്ന് വെച്ചാൽ ആ ഗംഗയുടെ വേഗം എല്ലാവരെയും ഉദ്ധാരണം ചെയ്യണം എല്ലാവരെയും എല്ലാവരും പാവങ്ങളും എടുത്ത് കൊണ്ടുപോകണം എന്നുള്ള എല്ലാവരും പാവങ്ങളെയും എടുത്ത് കളയണം എന്നുള്ളതിനു വേണ്ടി എല്ലാവർക്കും കരുണ കൊടുക്കാനുള്ള വേഗത്തിലാണ് ഗംഗ വരുന്ന വരുന്ന ഒരു ഹിമാലയ പർവ്വതത്തിൽ നിന്ന് ഗംഗ അങ്ങനെയുള്ള സ്പീഡിലാണ് വരുന്നത് അപ്പോൾ ഗംഗയെക്കുറിച്ച് കേട്ടാലോ ഗംഗയെക്കുറിച്ച് പറഞ്ഞാലോ ഗംഗയെ സ്മരണം ഗംഗയെ മനസ്സുകൊണ്ട് വിചാരിച്ചാലോ എല്ലാ പാവങ്ങളും എടുത്തു കളയുന്നതാണ് ശാസ്ത്രങ്ങളിലും പുരാണങ്ങളിലൊക്കെ വീണ്ടും വീണ്ടും പറയുന്നുണ്ട് അപ്പോൾ ഈ ഗംഗാനദി എങ്ങനെയാണ് അവതരിച്ചത് എങ്ങനെയാണ് ഭൂമിയിൽ വന്നത് ഇങ്ങനെയുള്ള കഥകൾ നമ്മളിന്ന് കേൾക്കാം അപ്പോൾ നമ്മൾ ഈ ഗംഗയിൽ കുളിക്കാൻ വേണ്ടി സാധാരണ ഹരിദ്വാർ ഋഷികേശ് എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങളിൽ പോകാറുണ്ട് അപ്പോൾ അവിടെ പോകുന്ന ആൾക്കാരൊക്കെ എന്താണെന്ന് വെച്ചാൽ അവിടെ മെയിനായിട്ട് പോണത് ജസ്റ്റ് ഗംഗയിൽ കുളിക്കുക ഒരു ഒറ്റ ഉദ്ദേശത്തിൽ മാത്രമാണ് അവിടെ പോണത് ഹരിദ്വാർ ഋഷികേസ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അവിടെ എങ്ങനെയാന്ന് വെച്ചാൽ അവിടെ പ്രത്യേകിച്ച് ക്ഷേത്രങ്ങളൊന്നും ഉണ്ടാവില്ല ഹരിദ്വാറിൽ ഋഷികേസിലൊക്കെ പോയാൽ അവിടെ എങ്ങനെ ഹരിദ്വാറിലൊക്കെ പോയാൽ അവിടെ ഗംഗയാണ് അവിടെ ദൈവം അവിടെ എല്ലാവർക്കും ദൈവാരാണ് ഗംഗ അപ്പോൾ നമ്മൾ വൈകുന്നേരം നേരത്ത് പോയാൽ നമുക്കവിടെ കാണാം ഗംഗാ പൂജ കാണാം അപ്പോൾ നമ്മൾ കുറച്ച് പേര് അന്ന് പ്രചഷൻ്റെ കൂടെ ഹരിദ്വാറിൽ പോയിരുന്നല്ലോ അപ്പോൾ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഗംഗ അവിടെ ഹരിദ്വാരില് അപ്പോൾ വൈകുന്നേരത്തായാലും അവിടെ ഗംഗാ പൂജ പൂജയെന്നുണ്ട് ഗംഗാ പൂജ എന്ന് പറഞ്ഞാൽ വൈകുന്നേരത്ത് ഇങ്ങനെ ഒരു ആയിരക്കണക്കിന് ആൾക്കാർ അതായത് ഋഷി ഹരിദ്വാർ രണ്ട് സ്ഥലത്തും ആയിരക്കണക്കിന് ആൾക്കാർ ഗംഗയുടെ രണ്ട് കരയിൽ നിന്നിട്ട് ജൈ ഗംഗേ മാതാ സ്വാമി ജൈ ഗംഗേ മാതാ പറഞ്ഞിട്ട് ഗംഗയെക്കുറിച്ച് ഭക്തിയിൽ വളരെ ഭക്തിയിൽ പാടും പാടിയിട്ട് ഗംഗയ്ക്ക് വലിയ വലിയ ദീപങ്ങൾ നെയ്യ് കൊണ്ട് ദീപങ്ങൾ ഉണ്ടാക്കിയിട്ട് ഗംഗയ്ക്ക് ഇങ്ങനെ എല്ലാവരും ആരുത ചെയ്യും അങ്ങനെ ചന്ദനത്തിരി കത്തി ചന്ദനത്തിരി കാണിക്കും എന്നിട്ട് ആ ദീപം ദീപം കാണിക്കും ഗംഗാദേവിക്ക് ദീപം കാണിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ചെറിയ ചെറിയ അതിൽ പുഷ്പങ്ങൾ നല്ലപോലെ ചെറിയ ചെറിയ ഇലയിൽ ഉണ്ടാക്കിയ പ്ലേറ്റിൽ നല്ല വിധവിധമായ കളർ കളറായിട്ടുള്ള പുഷ്പങ്ങളൊക്കെ ഉണ്ടായിട്ട് ഗംഗയിൽ അത് സമർപ്പിക്കും അത് കഴിഞ്ഞിട്ട് എല്ലാ ആൾക്കാരും പ പാൽ കൊണ്ടുവരും അവിടെ പാലിങ്ങനെ റെഡി ആയിട്ട് വിൽക്കണ ചെറിയ ചെറിയ ഗ്ലാസ്സുകളിൽ വിൽക്കുന്നുണ്ടാവും ചിലരിങ്ങനെ ഇരുപത് ലിറ്റർ അമ്പത് ലിറ്റർ ഇങ്ങനെ ക്യാൻ ആയിട്ട് കൊണ്ടുവന്നിട്ട് ഗംഗയിൽ അങ്ങനെ ഒഴിച്ച് അങ്ങനെ ഗംഗയെ പൂജ ചെയ്യും അപ്പോൾ അങ്ങനെ ഗംഗാദേവി അവിടെ അവിടെ പൂജ ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് അവിടെ ഉള്ളവർക്ക് അവിടെ ഉള്ളവർക്ക് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും ഗംഗയാണ് നമ്മളെ ദൈവം എന്നുവെച്ചാൽ ഭഗവാന്റെ കരുണാസ്വരൂപമാണ് ഗംഗാനദി അപ്പോൾ ഗംഗയെ നമ്മൾ പൂജിക്കണം ഇപ്പം ഇന്നൊരു വളരെ നല്ല ദിവസമാണ് അറ്റ്ലീസ്റ്റ് നമുക്ക് ഗംഗയിൽ നേരിൽ പോയി കാണാൻ പറ്റിയില്ലെങ്കിലും ഗംഗയെ നമുക്ക് കേൾക്കാനുള്ള ഒരു അവകാശം നമുക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട് അതിനേക്കാളും ഉത്തമമായിട്ട് നമ്മൾ മനസ്സുകൊണ്ട് ഗംഗയെ പൂജിക്കാം മനസ്സുകൊണ്ട് നമ്മൾ ഗംഗയെ വിചാരിച്ചിട്ട് ഗംഗയിൽ നല്ല മനസ്സുകൊണ്ട് തന്നെ നല്ല പുഷ്പങ്ങൾ എടുത്ത് ഗംഗയിൽ സമർപ്പിക്കാം നമ്മളെ മനസ്സുകൊണ്ട് നമ്മൾ വീട്ടിലിരുന്നിട്ട് ഗംഗാന്ന് വിചാരിച്ചിട്ട് ഗംഗയ്ക്ക് ഒരു ചന്ദന നമ്മൾ മനസ്സുകൊണ്ട് നമ്മൾ കാണിക്കാം ഗംഗയെ വിചാരിച്ചിട്ട് നമ്മൾ മനസ്സുകൊണ്ട് ഒരു നല്ലൊരു ആരതി ഗംഗയ്ക്ക് കാണിക്കാം നമ്മൾ എല്ലാവരും ചെയ്യണം മനസ്സിൽ കുറച്ച് നേരം ഇന്ന് ഗംഗയെ വിചാരിച്ചിട്ട് ചെയ്യണം എന്നുവച്ചാൽ ആ ഗംഗ എങ്ങനെ വന്നത് ഭഗവാൻ എപ്പോഴാണോ വാമന അവതാരം എടുത്തില്ലേ വാമന അവതാരം എടുക്കുമ്പോൾ ഭഗവാൻ ത്രിവിക്രമനായിട്ട് ബലി മഹാരാജ് മൂന്നടി മൂന്നടി സ്ഥലം ചോദിക്കുമല്ലോ ബലിയുടെ അടുത്ത് വാമനദേവൻ ചോദിക്കുമ്പോൾ മൂന്നടി എവിടെയെന്ന് ചോദിക്കുമ്പോൾ ആദ്യം ഒരടി കൊണ്ട് ഭൂമിയൊക്കെ അളന്നെടുക്കും രണ്ടാമത്തെ അടി കൊണ്ട് ഭഗവാൻ വാമനൻ ഈ മേലുള്ള സ്വർഗ്ഗലോകങ്ങളൊക്കെ അളന്നെടുക്കും മൂന്നാമത്തെ അടി വയ്ക്കാൻ സ്ഥലം ഉണ്ടാവില്ല അപ്പോൾ രണ്ടാമത്തെ അടി എടുക്കാൻ വേണ്ടി ഭഗവാൻ ഇങ്ങനെ കാല് പൊക്കി മേലെ കൊണ്ടുപോയപ്പോൾ എല്ലാ ബോർലോകം ബോർലോകം ജനോലോകം തപോലോകം മഹർലോകം സ്വർണ്ണലോകം പറഞ്ഞ എല്ലാ ലോകങ്ങളും കടന്ന് അതിൻ്റെയൊക്കെ മുകളിൽ പോയിട്ട് ഭഗവാന്റെ പാദം എവിടെ പോയി തട്ടിയത്ര മുകളിലുള്ള കാരണ സമുദ്രം എന്നുള്ള കടലുണ്ട് ആ കാരണ സമുദ്രം എന്നുള്ള ആ കടലിൻ്റെ മുകളിൽ ലെയർ താഴെ ഒരു ലെയർ പോലെ ഇരിക്കും ആ ലെയറിലാണ് ഭഗവാന്റെ പാദം ഇങ്ങനെ തട്ടിയിട്ട് അതൊന്ന് കീറിന്ന് അതൊന്ന് കീറിയപ്പോൾ അതെന്ന് വരുന്ന വെള്ളം ഭഗവാന്റെ ചുവന്ന പാദങ്ങളല്ലേ ഭഗവാൻ്റെ കൃഷ്ണൻ്റെ ആ വാമനദേവ മൂർത്തിയുടെ ആ ചുവന്ന പാദങ്ങളങ്ങനെ കഴുകി അതൊന്ന് ഒലിച്ച് വന്ന വെള്ളമാണ് ഗംഗാദേവി അപ്പോൾ അങ്ങനെ ആ ഭഗവാൻ വാമനമൂർത്തി എപ്പോഴാണോ പാദം മേളിലെടുത്ത് കൊണ്ടുപോയത് അപ്പോൾ ബ്രഹ്മദേവൻ ഉടൻ തന്നെ ഭഗവാന്റെ പാദത എന്തെങ്കിലും ബ്രഹ്മലോകത്തിൽ വരുന്നുണ്ടെന്ന് ഉടൻ തന്നെ ബ്രഹ്മാവ് അവിടെ നിന്ന് ഒരു കിണ്ടിയിൽ വെള്ളം കൊണ്ടുവന്നിട്ട് ആ ഭഗവാന്റെ പാദത്തിനെ കഴുകുമത്രേ കഴുകിയിട്ട് ആ വരുന്ന ഒഴുകി വരുന്ന വെള്ളത്തിനങ്ങനെ പിടിച്ചു വയ്ക്കും ഏതിൽ ഈ ബ്രഹ്മാവിൻ്റെ കമണ്ടല്ലോ പിടിച്ചു വെക്കുമെന്ന് അപ്പോൾ അങ്ങനെ ബ്രഹ്മാവിൻ്റെ പാദം കഴുകിയ വെള്ളമാണ് അല്ല സോറി ഭഗവാൻ കൃഷ്ണൻ്റെ പാദം കഴുകി വരുന്ന വെള്ളമാണ് ഗംഗാദേവി സാക്ഷാത് കൃഷ്ണൻ്റെ ആ ഭക്തി രസമാണ് ആ ഗംഗാദേവി അപ്പോൾ ആ ആ ഗംഗയിൽ നമ്മൾ കുളിച്ചാലോ ഗംഗയിൽ അതിനെ ധ്യാനിച്ചാലോ ഗംഗയെന്ന് പറഞ്ഞാലോ അവസാനം അറുത് ഗംഗാ ഗംഗ എന്ന് പറഞ്ഞാൽ മതി അത്രേ നമ്മളെ ഗംഗേ ഗംഗെ ഇതിയോ ബ്രോയോയാ യോജനാനാം സതൈരവി സർവപാപി വിമുച്ചതേ യോജന അത്രയോ ആയിരം കിലോമീറ്റർ ദൂരത്തിലാണെങ്കിലും ഗംഗേ ഗംഗേ എന്ന് വിളിച്ചാലേ ഒരു മനുഷ്യൻ്റെ എല്ലാ പാവവും എന്ന് പറയുന്നുണ്ട് ശാസ്ത്രങ്ങളിൽ എന്തായാലും പുരാണങ്ങളിൽ പറയുന്നുണ്ട് വൈദ്യ ഔഷധോ ജാന ഔഷധം ജാനവി തോയം വൈദ്യോ നാരായണോ ഹരി നമുക്ക് എല്ലാ എല്ലാവിധമായ ഔഷധങ്ങൾ കുറേ ഉണ്ട് എന്നാലതിൽ മുഖ്യമായ ഔഷധം എന്താണ് ഗംഗാജലം നമ്മളിപ്പോൾ ഈ കൊറോണയെക്കുറിച്ചൊക്കെ എല്ലാവർക്കും പേടിയുണ്ട് നമ്മൾ ശരിക്ക് ഭക്തിയോടെ ധന്വന്തിരി മന്ത്രം ജപിച്ച് ഈ ജ ഗംഗാജലം നമ്മൾ കുടിക്കുകയാണെങ്കിൽ നമുക്ക് കൊറോണയുടെ ഒരു എഫക്റ്റ് ഉണ്ടാവില്ല എല്ലാം പോവും എന്നുവച്ചാൽ ശാസ്ത്രങ്ങൾ പറയുന്നുണ്ട് വൈ ഔഷധം ജാനവി തോയം ഈ ഗംഗയുടെ നദിയാണ് ശരിക്കുള്ള മരുന്ന് വൈദ്യോ നാരായണോ ഹരി ആരാണ് ശരിക്കുള്ള ഡോക്ടർ നാരായണോ ഹരി ഭഗവാൻ ഹരിയാണ് നമുക്കുള്ള ശരിക്കുള്ള വൈദ്യൻ ധന്വന്ത്രി ഭഗവാൻ അപ്പോൾ ഇപ്പം നമ്മൾ വിചാരിക്കും ഗംഗയിൽ പോകുമ്പോൾ ഗംഗയിൽ നമ്മൾ ഹരിദ്വാർ ഋഷിക്കേസ് അവിടെയൊക്കെ പോയാലും അവിടെ എല്ലാ സ്ഥലത്തും ഗംഗാ നദി പോകുന്നുണ്ട് അപ്പോൾ അതിൽ കുളിക്കുന്നവരൊക്കെ എല്ലാവർക്കും മോക്ഷം കിട്ടും അതിലിപ്പോൾ കുറേ മീനുകളുണ്ട് ഗംഗയിൽ കുറേ തവളകളൊക്കെ ഉണ്ട് കുറേ പക്ഷികളൊക്കെ ഉണ്ട് അവർക്കൊക്കെ ഈ ഗംഗയിൽ കുളിക്കുന്നവർക്കൊക്കെ മോക്ഷം കിട്ടുമോ എന്ന് നമുക്ക് തോന്നും അപ്പോൾ ഇതിനെ സംബന്ധിച്ചൊരു കഥ ഉണ്ട് ശാസ്ത്രങ്ങളിൽ പറയാറുണ്ട് ആർക്കാണോ ഗംഗേനടുത്ത് വിശ്വാസം വേണം ഗംഗ നമ്മളെ രക്ഷിക്കും നമ്മളെ എല്ലാ പാവവും എടുത്ത് കളഞ്ഞ് വിശ്വാസത്തോടെ കുളിക്കുമ്പോൾ അപ്പോഴാണ് നമുക്ക് അതിൻ്റെ മുഴുവനായിട്ടുള്ള ഫലം നമുക്ക് കിട്ടുക ഒരിക്കൽ എന്താ വെച്ചാൽ ലക്ഷ്മി നാരായണനും കൂടെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ് പാർവദേവി ലക്ഷ്മി ദേവി ചോദിക്കുകയാണ് ഇങ്ങനെ എല്ലാവരും കുളിക്കേണ്ടതല്ലോ അവർക്കൊക്കെ മോക്ഷം കിട്ടുമോന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ അവിടെ എന്താ ചോദിച്ചാൽ ഭഗവാൻ ഒരു പശുവിൻ്റെ രൂപം എടുക്കുന്നു ഭഗവാൻ ഒരു മാടായിട്ട് എടുത്തിട്ട് ലക്ഷ്മി ദേവി ഒരു പെണ്ണായിട്ട് ആ മാട് മേക്കുന്ന ഒരു പെണ്ണായിട്ട് ആ ഗംഗയുടെ കരയിൽ വന്ന് നിൽക്കും കരയിൽ വന്ന് നിന്നിട്ട് ആ പശു വന്നിട്ട് ആ ഗംഗയുടെ കരയിലുള്ള ചേറായിരിക്കില്ലേ കുറച്ച് വെള്ളവും മണ്ണും കലന്നും ഇങ്ങനെയൊക്കെ ചേറായതിൽ ആ പശു ഇങ്ങനെ കുടുങ്ങി കിടക്കും കുടുങ്ങിക്കിടക്കാണ് അപ്പോൾ നടുക്ക ഇപ്പുറത്ത് വെള്ളാണ്ട് നടുക്ക ഇങ്ങനെ ഒരു ചേറുള്ള ഭാഗത്തിൽ പശു കുടുങ്ങി കിടക്കുകയാണ് ആ പശുവിനെ രക്ഷിക്കാൻ പറ്റാത്ത പറ്റാത്തമാതിരി ഈ അടുത്ത അടുത്തുനിന്ന് ഈ പെൺകുട്ടി കരയും അയ്യോ ആരെങ്കിലും എൻ്റെ പശുവിനെ രക്ഷിക്കണേ എൻ്റെ പശുവിനെ രക്ഷിക്കണേ പറയും അപ്പോൾ ഓരോരുത്തർ വരും അപ്പോൾ വരുമ്പോൾ ആ പെൺകുട്ടി പറയും എൻ്റെ പശുവിനെ രക്ഷിക്കണമെങ്കിൽ ഒരേ ഒരു കാര്യമുണ്ട് അത് സാധാരണ പശുവല്ല അത് ദേവലോകത്ത് നിന്നുള്ള പശുവാണ് ആ പശുവിന് എന്താ ഒരിതെന്ന് വെച്ചാൽ ആരെങ്കിലും പാവം ചെയ്തിട്ടാൾ പാവം ചെയ്തിട്ടുള്ള ആൾ ആ പശുവിനെ തൊട്ടാൽ ആ പശു ചത്തുപോകും എന്ന് പറയും അപ്പോൾ പാവമേ ചെയ്യാത്തൊരാൾ വേണം ആ പശുവിനെ അവിടെ നിന്ന് രക്ഷിക്കാൻ അപ്പോൾ ഓരോരുത്തർ വരും അതിൻ്റെ അടുത്ത് വരും വന്നിട്ട് നിങ്ങൾ പാവം ചെയ്തിട്ടോ ചോദിക്കുമ്പോൾ അവർ വിചാരിച്ച് നോക്കും ആ ഞാനിത് അത് ചെയ്തിട്ടുണ്ട് ഇത് ചെയ്തിട്ടുണ്ടോ അപ്പം എനിക്ക് പാവം ഉണ്ടോ ഞാൻ തൊടാൻ പറ്റില്ല ഞാൻ തൊട്ടാൽ ചത്തുപോകും അപ്പോൾ പാവം ചെയ്തിട്ടുള്ള ആൾ തൊട്ടാൽ ചത്തുപോകും അപ്പോൾ പാവം ചെയ്യാത്തത് ആരാള്ളത് ഓരോരുത്തർ ഓരോരുത്തർ വരും ഞാൻ രക്ഷിക്കാം ഞാൻ രക്ഷിക്കണം നോക്കുമ്പോൾ പാവം ചെയ്തിട്ടുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ആ ഉണ്ട് പാവം ചെയ്യാത്ത ആൾക്കാർ ആരും ഇല്ല ആ സമയത്ത് ഒരു ചെറിയൊരു ചെർക്കൻ വരും അവിടേക്ക് വന്നിട്ട് ചോദിക്കും ഞാൻ എന്ന് പറയും അപ്പോൾ എന്നാൽ ആ ഒരു കാര്യമുണ്ട് ആ പശുവിന് ആരെങ്കിലും പാവം ചെയ്തിട്ടുള്ള ആൾക്കാരെ തൊട്ടാൽ ആ പശു ചത്തുപോകുമെന്ന് പറയും അപ്പോൾ പറയും ആ ചക്കൻ പറയും ഞങ്ങളിവിടെ ഹരിദ്വാറിൽ ഗംഗയുടെ കരയിൽ വസിക്കുന്ന ആൾക്കാരെ ഈ ഗംഗയിൽ കരയിൽ വസിക്കുന്ന ആൾക്കാർക്ക് യാതൊരു പാവം എപ്പോഴും ഉണ്ടാവില്ല പറഞ്ഞ് ശാസ്ത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്താ വെച്ചാൽ എന്താ ഘനം എന്നുള്ള തീർത്ഥം എന്തോ അവിടെ അവിടെയുള്ള വസിക്കുന്ന ആൾക്കാർക്ക് ആർക്കും പാവം എന്ന് പറയണ സാധനമില്ല അത്രേ എന്നുവച്ചാൽ ഗംഗയുടെ കരയിലുള്ളതുകൊണ്ട് അവർക്ക് പാവല്ല വെച്ചാൽ അവർ ദിവസം കുടിക്കണതും കുളിക്കണതും ഒക്കെ ഗംഗ ഗംഗാത്ത ജലമാണ് അപ്പം ഞങ്ങൾക്ക് അവിടെ ഉള്ളത് പാവം ഒരു പക്ഷെ അങ്ങനെ എന്തെങ്കിലും പാവം ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ആ ഗംഗയിൽ മുങ്ങിയിട്ടാണ് പോണത് എൻ്റെ പാവമമൊക്കെ പോയിക്കോളും പിന്നെ എന്താ വല്ലതുകൊണ്ട് അവൻ നേരെ ഗംഗയിൽ ചാടിപ്പോയി ആ പശുവിനെ പിടിച്ചു കൊണ്ടിരുന്നത് ഉടൻ തന്നെ അവിടെ ലക്ഷ്മിയും നാരായണനും ആ ചെറുക്കൻ മുല്ലുവൻ ദർശനം കൊടുത്തിട്ട് അവനാണ് ശരിക്കും ഗംഗയുടെ കൃപ കിട്ടാമെന്ന് അപ്പോൾ ഗംഗയിൽ കുളിച്ചാൽ എൻ്റെ പാവമൊക്കെ തീരുന്നുള്ള പരിപൂർണമായ വിശ്വാസത്തിൽ വേണം നമ്മൾ ഗംഗയിൽ കുളിക്കാൻ അങ്ങനെ അങ്ങനെയുള്ളവർ എല്ലാ പാവവും ഗംഗ എടുത്തു കളയും അവർക്ക് വേണ്ട വിധമായ എല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കും അപ്പോൾ ഗംഗ വെറുതെങ്ങനെ പാപം മാത്രം എടുത്തു കളയുക അങ്ങനെ മാത്രമല്ല അവിടേക്കുള്ള നമ്മളെ ഹരിദ്വാര ഋഷിക്കേസ് അവിടേക്കുള്ള കുറേ ആയിരക്കണക്കിന് സാധുക്കളുണ്ട് ഗംഗ തീരത്തിൽ അവരെ ജീവിതവും അവരെ പൂജയും ഒക്കെ ഗംഗ തന്നെയാണ് അപ്പോൾ അവർക്ക് ഭക്ഷണമൊക്കെ ആരെ കൊടുക്കുകയെന്ന് വെച്ചാൽ അവരോട് ചോദിച്ചാൽ പറയും ഓ ക്യായ മര ഗംഗ മയ്യാ തേക്കാ അതിനെന്താണ് നമുക്ക് അമ്മ ഉണ്ടല്ലോ അമ്മ നോക്കിക്കോളും പറയും അപ്പോൾ അവർ കറക്റ്റ് അവർ വേണ്ട വിധത്തിൽ അവർ ആ നേരത്തിന് എന്തൊക്കെ ആരം വേണോ ഒക്കെ ഗംഗ ഗംഗേൻ്റെ എല്ലാ സാധുക്കൾക്കും അവിടെ അവിടെ ചപ്പാത്തിയും ഭക്ഷണങ്ങളും അവർക്ക് കിടക്കാനുള്ള സ്ഥലവും എല്ലാം ഗംഗയാണ് അവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് എങ്ങനെ ഭഗവാനെ ഭജിച്ച് നടക്കുന്ന ഭക്തന്മാരുണ്ടല്ലോ അവർക്ക് വേണ്ടതൊക്കെ ഭഗവാനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന മാതിരി ഗംഗാദേവിയും ഹരിദ്വാരവും ഷീ അവിടെ ഭക്തന്മാർക്കൊക്കെ ഗംഗയെന്നെ അവരെ സർവസ്വവും അങ്ങനെ എന്തൊരു ഭാഗ്യമാണ് അങ്ങനെ ഗംഗയുടെ കരയിൽ അങ്ങനെ ഒരു കിടക്കാനുള്ള ഒരു അവകാശം കിട്ടുന്നത് ഗംഗയുടെ കാറ്റ് തട്ടിയാൽ മതി എല്ലാ പാവം പോകാൻ ഗംഗയുടെ കാറ്റ് അത്ര വിശേഷമാണ് ഗംഗ ഈ വെയിൽ കാലത്തൊക്കെ അവിടെ പോയി തണുപ്പത്താ ഗംഗയിൽ തണുപ്പ് വെള്ളം ഇങ്ങനെ തൊട്ടാൽ നമ്മൾ മനസ്സൊക്കെ തണുത്തു പോകും അത്ര ക്ലീനായിരിക്കും ഗംഗ ഗംഗയിൽ ഒരു അഴുക്കും കാണാൻ പറ്റില്ല എന്നാലും ചില സ്ഥലങ്ങളിലൊക്കെ ഗംഗയിൽ അഴുക്കൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഇപ്പം അതിന് എത്രക്കോ ഗവൺമെൻ്റ് എത്രയോ കോടിക്കണക്കിന് പൈസ കൊടുത്തിട്ട് അതൊക്കെ ക്ലീൻ ചെയ്യാൻ നോക്കിയിട്ട് അത് പറ്റിയില്ലായിരുന്നു പക്ഷേ ഭഗവാന്റെ അറേഞ്ച്മെൻ്റ് കൊണ്ട് ഈ കൊറോണ വൈറസ് വന്ന കാരണം കൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഗംഗയിലുള്ള എല്ലാം ഇവിടെ കഴുക്ക് ചേർക്കുന്ന ഒക്കെ നീങ്ങി ഗംഗ ഫുള്ള് മുഴുവനും വളരെ ക്ലിയറായിപ്പോ പക്ഷേ ഗംഗ നമ്മൾ ഋഷി കേസ് എന്നുള്ള സ്ഥലമാണ് ദേവഭൂമി എന്ന് പറയുക ഹരിദ്വാറിൽ നിന്നാണ് ഗംഗ ഭൂമിയിലോട്ട് പ്രവേശിക്കുന്നത് അതിന് കുറച്ച് മേലെ പോയാലും ഋഷി അത് ദേവഭൂമി അവിടെ പോയാൽ വളരെ തെളിഞ്ഞിരിക്കും ഗംഗ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും താഴെ കിടക്കുന്ന കല്ലുകളൊക്കെ നമുക്ക് അങ്ങനെ തന്നെ കാണാം ഗംഗയിൽ അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഗംഗാ നദി ഇത് സ്വർഗ്ഗലോകത്തിലുണ്ടായിരുന്ന നദിയാണ് ഇത് ഭൂമിയിലോ ഭൂമിയിലൊന്നും ഉണ്ടായിരുന്ന നല്ലത് ഇത് ബ്രഹ്മലോകത്തിലും വേറെ വേറെ ലോകത്തിലുണ്ടായിരുന്ന നദിയാണ് അത് എങ്ങനെയാണ് ഈ ഗംഗാ നദി ഈ ഭൂമിയിലോട്ട് വന്നതെന്നുള്ളത് നമ്മളിന്ന് കുറച്ചൊരു കുറച്ച് നേരം അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാം അപ്പോൾ ഈ ഗംഗാ നദി എങ്ങനെ ഭൂമിയിലോട്ട് വന്നു പറഞ്ഞാൽ പണ്ട് കാലത്ത് വിക്ഷ്വാകു കുലം എന്നുള്ള കുലം അതായത് രാമചന്ദ്രൻ്റെ പൂർവജന്മാരായ രാജാക്കന്മാർ വിക്ഷ്വാകു കുലം എന്ന് പറഞ്ഞില്ല സൂര്യവംശം ആ സൂര്യവംശത്തിലെ ഒരു രാജാവ് ഉണ്ടായിരുന്നു ആ രാജാവിൻ്റെ പേരാണ് സഗര ചക്രവർത്തി സഗര ചക്രവർത്തി അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഇങ്ങനെ യുദ്ധത്തിൽ തോറ്റ് കാട്ടിലിരിക്കുന്ന സമയത്ത് ആണ് ഈ സഗര ചക്രവർത്തി ജനിക്കുന്നത് അപ്പോൾ ഈ സഗര ചക്രവർത്തി ജനിച്ചിട്ട് അദ്ദേഹം വളരെ പരാക്രമത്തോടെ ആ ശത്രു സൈന്യത്തിന് ജയിച്ച് അയാൾ വീണ്ടും ഈ ലോകം മൊത്തത്തിന് ആ മഹാരാജ് വളരെ മഹാഭക്തനായിരുന്നു അദ്ദേഹം രാജാവായി മാറി ഭൂമിക്ക് മൊത്തത്തിന് അങ്ങനെ അദ്ദേഹം പരിപാലിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് രണ്ട് ഭാര്യമാരായിരുന്നു ഒരു ഭാര്യയുടെ പേര് സുമതി ഇനി ഭാര്യയുടെ പേര് കേശിനി പറഞ്ഞത് കേശിനി സുമതി ഓർമ്മ വെച്ചോളനേ അപ്പോൾ അവർ രണ്ടുപേർക്കും പേർക്കും കുട്ടികളൊന്നുമില്ല കുട്ടികളില്ലാണ്ടിരിക്കുമ്പോൾ അവരൊക്കെ വന്ന് ഭഗവാൻ വേണ്ടി പ്രാർത്ഥിക്കാണ് കുഞ്ഞുങ്ങളുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അവരിങ്ങനെ പറഞ്ഞ തപസ്സും യജ്ഞങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല കുട്ടികൾ ചരിക്കാൻ വേണ്ടി അങ്ങനെയുള്ളപ്പോൾ അവർ ഭൃഗുശ്രവണ പറഞ്ഞൊരു സ്ഥലത്തിലെത്തും അവിടെ വന്നിട്ട് അവിടെ നിന്ന് തപസ് ചെയ്തിട്ട് ഒരു ഋഷിയുടെ അനുഗ്രഹം കൊണ്ട് അവർക്ക് ഒരു ബ്രഹു മഹർഷി പറഞ്ഞൊരു മഹർഷിയുടെ അനുഗ്രഹം കൊണ്ട് കുട്ടികൾ എന്ന് പറഞ്ഞു ആ രാജാവിനോട് പറഞ്ഞ ഋഷി അപ്പോൾ പറഞ്ഞു ഒരു ഭാര്യയ്ക്ക് വളരെ ഉത്സാഹം ഉത്സാഹം കൂടെ ഉത്സാഹത്തോട് കൂടിയുള്ള അറുപതായിരം കുട്ടികളും മറ്റൊരു ഭാര്യയ്ക്ക് നല്ല വംശത്തിന് അഭിവൃദ്ധി ചെയ്യുന്ന പോലെയുള്ള ഒരു കുട്ടിയും ജനിക്കുമെന്ന് പറയും ഒരു കുട്ടിയും ജനിക്കുമെന്ന് പറയും അപ്പോൾ ഇത് ആർക്ക് ആരാണ് വേണ്ടത് അങ്ങനെയുള്ളത് തീരുമാനിച്ചോളം പറയും അപ്പോൾ രാജാവ് അത് വന്നിട്ട് ഈ രണ്ട് ഭാര്യമാരോടും പറയാണ് ആർക്കാണ് വളരെ ഉത്സാഹമായ വളരെ ശക്തിമാന്മാരായ അറുപതായിരം കുട്ടികളാരക്കാണ് വേണ്ടത് ഒരു ഭാര്യയ്ക്ക് വളരെ വംശത്തിന് നമ്മളെ വംശത്തിന് നില വംശത്തിൻ്റെ ഗുണങ്ങളെയും ഇതിൻ്റെ ഇതിനെ നിലനിർത്താനുള്ള ഒരു കുട്ടിയും ജനിക്കുന്നതാണ് ഋഷി വരെ തന്നിരിക്കുന്നത് ആർക്കായതാണ് വേണ്ടതെന്ന് വെച്ചാൽ എടുത്തോളാണ് അപ്പോൾ ഈ രണ്ട് ഭാര്യമാർക്കും എനിക്കത് വേണം എനിക്കത് വേണം എന്നുള്ളൊരിതായി അപ്പോൾ ആർക്കാണ് സുമതിക്ക് വേണ്ടത് ഈ അറുപതായിരം കുട്ടികളെയും മറ്റേ കേശിനിക്ക് വേണ്ടത് ഒരു കുട്ടികളെയും പക്ഷെ അവർ തമ്മിൽ പേടിയായിരുന്നു അയ്യോ അവൾ അറുപതായിരം കുട്ടികളെ ചോദിക്കുവോ അല്ല ഇവളെ ഒരു കുട്ടികൾ ചോദിക്കുക രണ്ടുപേർക്കും തമ്മിൽ തമ്മിലൊരു പേടി ഉണ്ടായിരുന്നു ആരാണ് ഏത് കുട്ടിയെടുക്കുന്നത് പക്ഷേ അവസാനം ഋഷിയുടെ അടുത്ത് പോയി ചോ അപ്പം ഋഷിയുടെ അടുത്ത് ചോദിക്കും ഈ രണ്ട് ഭാര്യമാരും ഭർത്താവിനോട് ചോദിക്കും ആർക്കാണ് ഏത് കുട്ടിയാണെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും എന്നാ ഋഷീനോട് തന്നെ പോയി ചോദിക്കാൻ പറയും അപ്പം ഋഷീനോട് പോയി ചോദിച്ചപ്പോൾ ഋഷി പറയും ഇങ്ങനെ സുമതിക്ക് അറുപതായിരം പേര് കുട്ടികളായിട്ടും മറ്റേ കേശിനിക്ക് ഈ ഓരോ കുട്ടിയും അങ്ങനെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് പറയും അപ്പോൾ അങ്ങനെ ആയിട്ട് എന്തെങ്കിലും രണ്ടുപേരും വീട്ടിൽ തിരിച്ചു വന്ന സമയത്ത് രണ്ട് പേരും ഗർഭവതികളാകും അപ്പോൾ ഈ സുമതി എന്നുള്ള പറഞ്ഞവൾക്ക് ഒരു ഒരു ഗർഭപിണ്ഡം ഒരു മാംസപിണ്ഡം പോലെ ഒരു 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 പിണ്ടാണ് പുറത്തോട്ട് വരിക കേശിനിക്ക് അവളെ ഗർഭത്തിൽ നിന്ന് അസമഞ്ജസ് എന്ന് പറഞ്ഞ ഒരു കുട്ടി അസമഞ്ജസ് എന്ന് പറഞ്ഞൊരു കുട്ടി ജനിക്കും അപ്പോൾ ഈ കേശിനി ഈ സുമതിക്ക് ജനിച്ചതിൽ ആ മാംസബിണ്ഡത്തിന് വടനെ ഋഷികൾ എന്തെയ്യോ അതിനൊക്കെ മുറിച്ചെടുത്തിട്ട് അതിനുള്ളിൽ ഇങ്ങനെ എങ്ങനെ എന്ന് പറയുന്നത് എന്താ ചുരങ്ങ എന്ന് പറയല്ലേ ചുരങ്ങയുടെ വിത്ത് പോലെ ചെറിയ ചെറിയ വിത്ത് പോലെ കുറേ അറുപതായിരം ചെറിയ ചെറിയ വിത്തുകൾ പോലെ ചെറിയ ചെറിയ കുട്ടികൾ അതിനുള്ളിൽ ചെറിയ വിത്തുകൾ പോലെ ഉണ്ടായിരുന്നു ആ വിത്തുകളെടുത്ത് നെയ്യ് കുടത്തിൽ ഇട്ട് വെച്ചിട്ട് ആ കുട്ടികളെ ശ്രദ്ധിച്ച് അങ്ങനെ വന്നപ്പോൾ അപ്പോൾ അതിൽ നിന്നാണ് ഈ അറുപതായിരം കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞത് അപ്പോൾ ഈ അറുപതായിരം കുട്ടികളുണ്ട് അപ്പോൾ അവരെ അവർക്ക് അറുപതായിരം കുട്ടികളെ പേര് നമുക്ക് ശാസ്ത്രത്തിൽ തന്നിട്ടില്ല ഒരുപക്ഷെ തന്നാലും അറുപതിനായിരം പേരെ പേര് നമുക്ക് ഓർമ്മിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ശാസ്ത്രത്തിൽ എന്താ പറയുക എന്ന് വെച്ചാൽ സഗര ചക്രവർത്തിയുടെ മക്കളായതുകൊണ്ട് സാഗര എന്ന് പറയും സാഗരന്മാർ എന്ന് പറയും അപ്പോൾ ഈ മറ്റുള്ള കുട്ടി മറ്റേ സുമതിക്കുണ്ടായിരുന്ന കുട്ടിയുടെ പേര് അസമഞ്ജസ് അപ്പോൾ ഈ അസമഞ്ജസ് എന്നുള്ള കുട്ടി വലുതായപ്പോൾ അദ്ദേഹം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം കഴിഞ്ഞ ജന്മത്തിൽ അസമഞ്ജസ് എന്നുള്ള കുട്ടി കഴിഞ്ഞ ജന്മത്തിൽ വളരെ ഒരു യോഗിയായിരുന്നു വളരെ പവർ ഉള്ള ശക്തിയായിട്ടുള്ള ഭയങ്കര തപസ്സൊക്കെ ചേർത്തിട്ടുള്ള ഒരു യോഗി സിദ്ധൻ സിദ്ധ അപ്പോൾ അദ്ദേഹം ചെയ്ത ഏതോ ഒരു തെറ്റിൻ്റെ ഒരു ചെറിയൊരു തെറ്റിൻ്റെ കാരണം കൊണ്ട് ആളെ ജന്മം സാഫല്യമായില്ല ആ ജന്മം സാഫല്യമാകാൻ വേണ്ടി വീണ്ടും ഇവിടെ ജന്മം എടുത്ത് വന്നിരിക്കുകയാണ് ഈ അസമഞ്ജസ് എന്നുള്ള രാജ ഈ സാദര ചക്രവർത്തിൻ്റെ മകനായിട്ട് അപ്പോൾ ആ സമയത്ത് ഈ അസമഞ്ജസ് എന്ത് ചെയ്യും ഇനി ഞാൻ സാധാരണ ഈ ഭൂമിയിലുള്ള സുഖങ്ങളും ഭോഗങ്ങളൊക്കെ അനുഭവിക്കാൻ വേണ്ടി നിന്നാൽ വീണ്ടും ഞാൻ ഈ ജന്മത്തിൽ ഇവിടെ വീണ്ടും വീണ്ടും കുടുങ്ങിക്കിടക്കേണ്ടു അന്ന് എങ്ങനെ വിചാരിച്ചിട്ട് മറ്റുള്ള ജനങ്ങളെ മുമ്പ് ജനങ്ങളെ മുമ്പിൽ ഞാനൊരു പാവിയെ പോലെ ഇരിക്കണം അങ്ങനെ വിചാരിച്ചിട്ട് അദ്ദേഹം എന്താ വെച്ചാൽ വേണമെന്ന് വെച്ചിട്ട് ഓരോരോ കുട്ടികളെ കൊണ്ടുപോവുക ആ നാട്ടിലുള്ള കുട്ടികളെ രാജാവിൻ്റെ മകനല്ലേ ഓരോരോ കുട്ടികളെ പിടിച്ചു കൊണ്ടുപോവുക അവരെ കൈ വെട്ടി കടലിൽ വലിച്ചെറിയും ചില കുറെ ചില കുട്ടികളെ വേണം പിടിച്ചുകൊണ്ട് കടലിൽ തള്ളുക കിണറിൽ തള്ളുക അങ്ങനെ ഓരോരുത്തർ കൊല്ലാൻ തുടങ്ങി അപ്പോൾ ഇങ്ങനെ ആയപ്പോൾ ആൾക്കാർക്കൊക്കെ ഭയങ്കര പൊറുതിമുട്ടിയിട്ട് എല്ലാവരും വന്ന് ഈ അസമഞ്ജസ് എന്നുള്ള രാജാവെ നിങ്ങളെ മകൻ ഭയങ്കര ഇതാണ് കാണിക്കുന്നത് അവനെക്കൊണ്ട് സഹിക്കാൻ വയ്യ അങ്ങനെ എല്ലാവരും വന്ന് രാജാവിൻ്റെ അടുത്ത് കംപ്ലയിൻ്റ് ചെയ്തപ്പോൾ രാജാവിന് ആ മകൻ്റെ മേലെ ഒരു വെറുപ്പ് തോന്നി ഇവൻ നാളെ രാജ്യത്തെ പരിപാലിക്കേണ്ട ഒരു ചെക്കനാണ് ഇവൻ ഇവർ കുറച്ചും കൂടെ ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല ചുമതലയില്ല എല്ലാവരും പാവകർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണല്ലോ പറഞ്ഞിട്ട് ഈ എന്തു ചെയ്യും ഈ രാജാവ് കാട്ടിലോട്ട് വനവാസത്തിന് പോകാൻ വേണ്ടി കാട്ടിൽ പറഞ്ഞേക്കും അപ്പോൾ അസമഞ്ജസ് അങ്ങനെ കാട്ടിൽ പോയി കാട്ടിൽ വനവാസം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കാട്ടിൽ പോകാൻ സമയത്ത് എന്ത് ചെയ്യുന്ന വെച്ചാൽ തൻ്റെ പൂർവ്വജന്മത്തുള്ള യോഗസിദ്ധിയും ശക്തിയും കൊണ്ട് ഏതൊക്കെ കുട്ടികളാണോ കാട്ടിൽ കൊല്ലാൻ ഈ കടലിലെറിഞ്ഞ് കൊല്ലാൻ കൊല്ല കൊന്നതും കുറേ പേര് കയ്യും കാലും വെട്ടിയൊക്കെ ചെയ്തതോ അവരെയൊക്കെ തൻ്റെ ശക്തി കൊണ്ട് വീണ്ടും തിരിച്ചു കൊണ്ടുവരും തിരിച്ചു കൊണ്ടുവന്ന് എല്ലാവരെയും നാട്ടിൽ ഏൽപ്പിച്ചിട്ട് ഇദ്ദേഹം വനവാസത്തിൽ ഭക്തി ചെയ്യാൻ വേണ്ടി വനവാസത്തിൽ വനവാസത്തിൽ പോകും അപ്പോഴാണ് ഈ രാജാവിന് ഭയങ്കര സങ്കടത അയ്യോ എൻ്റെ മാന് ഇത്ര ശക്തിയുള്ളൊരു മാനാണോ ഞാനൊരു സാധാരണക്കാണെ കാരനാണ് വിചാരിച്ച് അവനെ കാട്ടിലേക്ക് പോകാൻ പറഞ്ഞല്ലോ വിചാരിച്ചിട്ട് രാജാവിന് വിഷമാകും പക്ഷേ അസമഞ്ജസ് ഇങ്ങനൊരാ അവസരം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കാട്ടിൽ പോയിരുന്ന് ഭക്തി ചെയ്ത് ഭഗവാൻ്റെ അടുത്ത് പോകാൻ വേണ്ടി അസമഞ്ജസ് അങ്ങനെ പോവും അപ്പം അസമഞ്ജസിൻ്റെ മകനാണ് അംശുമാൻ പറഞ്ഞൊരു രാജാവ് അപ്പോൾ ഓർമ്മയ്ക്കണേ ഇക്ഷാകു വരുന്ന ഒരു രാജാവാണ് സഗര ചക്രവർത്തി സഗര ചക്രവർത്തിക്ക് രണ്ട് ഭാര്യമാർ സുമതി കേശിനി അതിൽ സുമതിക്കുണ്ടായതാണ് അറുപതിനായിരം പേര് കുട്ടികൾ ഈ കേശിനി എന്നുള്ള ഭാര്യയ്ക്കുണ്ടായത് ഒരു കുട്ടിയാണ് അസമഞ്ജസ് ആ അസമഞ്ജസിൻ്റെ മകനാണ് അംശുമാൻ എന്ന് പറഞ്ഞിട്ട് ഓർമ്മയൊക്കെയാണ് അപ്പോൾ ഒരിക്കൽ എന്ത് ചെയ്തു ഈ രാജാവ് ലോകത്തിൻ്റെ ക്ഷേമത്തിന് ലോകത്തിലൊക്കെ നന്നായിരിക്കാൻ വേണ്ടിയിട്ട് ഒരു യജ്ഞം ചെയ്യാൻ തീരുമാനിച്ചു അശ്വമേധ യജ്ഞം അപ്പോൾ ഈ അശ്വമേധ യജ്ഞം എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ വലിയ മഹായജ്ഞം അത് സാധാരണക്കാർക്കും സാധാരണ രാജാക്കന്മാർക്കും ആർക്കും ചെയ്യാൻ പറ്റില്ല ആ യജ്ഞം ചെയ്തിട്ട് ആ യജ്ഞത്തിൻ്റെ കുതിരയെ അവരിങ്ങനെ തുറന്ന് അഴിച്ചുവിടും ആ കുതിര അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടും ഓടുന്ന സമയത്ത് ആ കുതിരയ്ക്ക് ആരും എതിർക്കാൻ പാടില്ല ശത്രുക്കളുണ്ടെങ്കിൽ ആ കുതിരയെ പിടിച്ചടക്കും പിടിച്ചടക്കിയാൽ ഈ രാജാവ് പോയിട്ട് ആ രാജാവിനെ തോൽപ്പിച്ചിട്ട് ആ കുതിരയെ വാങ്ങിച്ചുകൊണ്ടുവന്ന് വീണ്ടും തുറന്നഴിച്ചോടും അങ്ങനെ കുതിര എവിടെയൊക്കെ വേണമെങ്കിൽ അങ്ങനെ ഓടും ഇത് അശ്വമേധ യജ്ഞം എന്ന് പറയും അപ്പോൾ ഈ അശ്വമേധ യജ്ഞം നൂറ് അശ്വമേധ യജ്ഞം ചെയ്യാന്നാണ് ഇദ്ദേഹം വിചാരിച്ചിരുന്നത് ആര് ഈ സഗര ചക്രവർത്തി അപ്പോൾ ആരെങ്കിലും അശ്വമേധ യജ്ഞം ചെയ്താൽ ആദ്യം പേടിക്കുന്നത് ആരാണെന്ന് വെച്ചാൽ ഇന്ദ്രൻ ഇന്ദ്രദേവൻ എന്താ വെച്ചാൽ ഇന്ദ്രൻ്റെ പദവി അങ്ങനത്തെ അത്ര വലിയൊരു പോസ്റ്റാണ് ഇന്ദ്രൻ്റെ അപ്പോൾ ആരെങ്കിലും നൂറ് അശ്വമേധ യജ്ഞം ചെയ്താൽ അവർക്കാണ് ഇന്ദ്രൻ്റെ പദവി കൊടുക്കുക അടുത്തുള്ള പദവി പോസ്റ്റ് അവർക്ക് കൊടുക്കും അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ അക്ഷമേധ യജ്ഞം ചെയ്യുകയാണെങ്കിൽ ഇന്ദ്രന് ചിലപ്പോൾ പേടിയാകും അത്രേ നമ്മൾ ഇന്ദ്രനെ കുറ്റം പറയരുത് വലിയ ദേവനാണ് എന്നാലും കഥയിലുള്ളതുകൊണ്ട് പറയുക അപ്പോൾ ഇന്ദ്രൻ പറയുകയാണെങ്കിൽ ഇന്ദ്രൻ എന്ത് ചെയ്യും ഉടൻ തന്നെ ഒരു രാക്ഷസൻ്റെ വേഷം ഇട്ടുകൊണ്ട് വന്നിട്ട് ഈ കുതിരയെ പിടിച്ചെടുത്തോണ്ട് പോകും എന്നുവെച്ചാൽ ഈ കുതിര ഉണ്ടെങ്കിലല്ലേ കുതിര കുതിര ഉണ്ടെങ്കിലാണ് അശ്വമേധ യജ്ഞം നടത്താൻ പറ്റുള്ളൂ ആ കുതിര ഇല്ലെങ്കിൽ അശ്വമേധ യജ്ഞം ഒക്കെ ഫെയിലിയറായി അപ്പോൾ യജ്ഞമൊക്കെ നടക്കില്ല അപ്പോൾ എല്ലാം കുഴപ്പത്തിലാവും അപ്പോൾ ഈ കുതിരയെ എടുത്തുകൊണ്ട് പോയാൽ ഇവരെ യജ്ഞമൊക്കെ മുടങ്ങും അപ്പോൾ അശ്വമേധ യജ്ഞം ഉണ്ടാവില്ല അപ്പോൾ അവർക്ക് ഇന്ദ്രപദവിക്ക് കിട്ടൂല എന്നുള്ള ഉദ്ദേശത്തിൽ ഇന്ദ്രൻ എന്തെയും ഒരു രാക്ഷസൻ്റെ വേഷം എടുത്തിട്ട് ആ കുതിരയെ പിടിച്ചുകൊണ്ടുപോയിട്ട് പിടിച്ചെടുത്തിട്ട് പോകും എടുത്തുകൊണ്ട് എടുത്തിട്ട് എന്തെങ്കിലും എടുത്തുകൊണ്ട് പാതാള ലോകത്തിൽ പോകും ഭൂമിയുടെ താഴെ അത് നമ്മളെ താഴെ ഭൂമിയുടെ താഴെ വേറെ ഏഴ് ലോകങ്ങളുണ്ട് അതള സുതള മഹാതള രസാതള പാതാള പറഞ്ഞ് ഏഴ് ലോകങ്ങൾ താഴെ ഉണ്ട് നമ്മൾ പണ്ട് കാലത്തൊക്കെ പറയാറില്ല ഈ ഏഴ് പതിനാല് ലോകങ്ങൾ എന്ന് പറയില്ലേ അതാണ് മുകളിലുള്ള ഏഴ് ലോകങ്ങൾ ജനലോകം തപോലോകം മഹർലോകം സ്വർഗ്ഗലോകം താഴെ ഏഴ് ലോകങ്ങൾ പാതാളം രസാതളം ജനലോകം അങ്ങനെ അപ്പോൾ അതിൽ ബലി മഹാരാജിന് വാമനം ചവിട്ടിത്താഴ്ത്തത് ഏത് ലോകത്തേക്കാണ് സുതള എന്ന് പറയും സുധള എന്നുള്ള ലോകം അത് ഭൂമിയേക്കാളും വളരെ സ്വർഗ്ഗം പോലെയുള്ള ഭൂമിയാണിത് സുധള അതിലാണ് ബലി മഹാരാജ് ഉള്ളത് വാമനദേവൻ ബലിയെ ആ ലോകത്തിലാണ് വെച്ചിരിക്കുന്നത് അതുപോലെ റസാതള എന്നുള്ള ഒരു ലോകത്താണ് ഈ കപില ഭഗവാൻ ഭഗവാന്റെ ഒരു അവതാരമായ കപില ഋഷി എന്നുള്ള ഒരു അവതാരത്തിൽ ഭഗവാൻ അവിടെ ഇരുന്ന് തപസ് ചെയ്തുകൊണ്ടിരിക്കും റസാതള എന്നുള്ള ലോകത്തിൽ അപ്പോൾ ഇന്ദ്രൻ എന്തു ഈ കുതിരയെ പിടിച്ചു കൊണ്ടുപോയിട്ട് ആ രസാതലത്തിൽ അവിടെ ഈ കപില ഋഷി തപസ് ചെയ്യുന്ന സ്ഥലത്ത് ആ ഋഷിയുടെ അടുത്ത് കൊണ്ട് കെട്ടിവെക്കും കെട്ടിവെച്ചിട്ട് ഇന്ദ്രൻ പോയി അപ്പോൾ ഈ ചക്രവർത്തിക്ക് ഭയങ്കര വിഷമായി ഇനിയിപ്പോൾ എന്താ ചെയ്യുക യജ്ഞമൊക്കെ മുടങ്ങിപ്പോയല്ലോ അപ്പോൾ യജ്ഞം ചെയ്യുന്ന പൂജാരികളുടെ അല്ലോ തിരുമേന തിരുമേൻ മേൽശാന്തികൾ അവർ പറയും ഉടൻ തന്നെ കുതിരയെ കൊണ്ടുവരണം അല്ലെങ്കിൽ മൊത്തം അപശകുനാണ് എന്തെങ്കിലും ചീത്തയൊക്കെ നടക്കും അതുകൊണ്ട് വേഗം കുതിരയെ പിടിച്ചു കൊണ്ടുവരണം പറയും ചക്രവർത്തി എന്തൊക്കെ ശ്രമിച്ചിട്ടും പറ്റിയില്ല ഉടൻ തന്നെ തൻ്റെ മക്കളുണ്ടല്ലോ അറുപതായിരം പേര് ഭയങ്കര ഉത്സാഹമുള്ള ഭയങ്കര ശക്തിമാന്മാരായ അറുപതായിരം പേര് കുട്ടികളെ വിളിച്ചിട്ട് പറയും നിങ്ങൾ പോയി തെരഞ്ഞു കൊണ്ടുവരും എവിടെയുള്ള തെരഞ്ഞു തിരഞ്ഞ് കണ്ടുപിടിക്കാൻ പറയും അപ്പോൾ ഇവർ ആ ഭൂമിയിലൊക്കെ തെരഞ്ഞു തെരഞ്ഞു എല്ലാ സ്ഥലത്തും തെരഞ്ഞിട്ട് കാണാൻ പറ്റാതെ അപ്പോൾ ശരി ഇനി പാതാള ലോകത്തിലേ ഉള്ളു ഭൂമി തോണ്ടി അടി അടിയിൽ വേണം പോകാൻ പറയും അപ്പോൾ പറയും ഓരോരുത്തരും ഓരോരോ യോജനങ്ങൾ ഒരു യോജന എന്ന് വെച്ചാൽ എട്ട് കിലോമീറ്റർ എന്നാണ് കണക്ക് ശാസ്ത്രങ്ങൾക്കനുസരിച്ച് ഓരോരുത്തരും ഓരോ യോജനം ഭൂമി തോണ്ടി അടിയിൽ പോകാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെയുള്ള ഈ ഭൂമിയെ ഈ അറുപതായിരം പേരും ചേർന്ന് ഭൂമിയൊക്കെ തോണ്ടി എടുക്കാൻ തുടങ്ങി ഭൂമി തോണ്ടി 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 അടിയിൽ പോവുകയാണ് അപ്പോൾ ഇവരിങ്ങനെ ഭൂമി തോണ്ടുവാന്നെച്ചാൽ ഭയങ്കര ഉത്സാഹമുള്ള ശക്തിയുള്ള കുട്ടികളല്ല അറുപതായിരം പേര് ഈ അറുപതായിരം പേരും ഭൂമി ഇങ്ങനെ തോണ്ടി തോണ്ടി അടിയിൽ പോയപ്പോൾ വലിയ കുഴിയായി ആ കുഴിയിൽ വന്ന് വെള്ളം നിറഞ്ഞതാണ് സാഗരം അപ്പോൾ നമ്മൾ കടലിനെന്താ പറയുക സാഗരം എന്നല്ലേ പറയാ സാഗരം അപ്പോൾ സാഗരം എന്ന് വെച്ചാൽ കടല് ആ സാഗരം എന്നുള്ള പേര് എങ്ങനെയാണ് വന്നത് ഈ സഗരചക്രവർത്തിയുടെ മക്കൾ ആ ഭൂമിയൊക്കെ തോണ്ടി തോണ്ടി കുഴിയാക്കിയിട്ട് ആ കുഴിയിൽ പിന്നെ വെള്ളം നിറഞ്ഞപ്പോൾ അതുകൊണ്ടാണ് സാഗരം എന്നുള്ള പേര് കടലിനുള്ള പേര് വന്നത് അപ്പോൾ നമ്മൾ വേദ വേദശാസ്ത്രങ്ങളിൽ നോക്കിയാൽ ഓരോ പേരിനും ഓരോന്നിനും പുറകിൽ ശരിക്കൊരു ഉണ്ടാവും വെറുതെ ഒരു പേരുണ്ടാവില്ല എല്ലാത്തിനും പുറകിൽ കാരണം ഉണ്ടാവും അപ്പോൾ ഈ സാഗരം എന്നുള്ള പേര് വരാൻ കാരണം എന്താണ് ഈ സഗരചക്രവർത്തിയുടെ മക്കൾ സാഗരന്മാർ അവർ ഭൂമി തോണ്ടി താഴെ പോയതുകൊണ്ട് സാഗരം എന്നുള്ള പേര് ഈ കടലിന് വന്നു അപ്പോൾ ഇവരിങ്ങനെ തോണ്ടി തോണ്ടി താഴെ പോകുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കുറേ മൃഗങ്ങളും പാമ്പുകളൊക്കെ ഭയങ്കര കഷ്ടപ്പെടുകയാണ് ഇവർ കത്തി കുത്തി കുത്തി തോണ്ടിയെടുക്കല്ലേ കുറേ മൃഗങ്ങൾക്കൊക്കെ കഷ്ടപ്പെട്ട് ദേവതകൾക്ക് അപ്പോൾ ഈ മൃഗങ്ങളൊക്കെ ഇങ്ങനെ ചത്തു പോകുമ്പോൾ ദേവതകൾക്ക് ഭയങ്കര ഡിഷ്ടപ്പാകും അതുകൊണ്ടാണ് പറയുന്നത് നമ്മളെപ്പോഴാണോ ഈ മൃഗങ്ങളെ കൊന്ന് തിന്നുന്നത് അപ്പോൾ ദേവതകൾക്കൊന്നും ഇഷ്ടപ്പെടില്ല എന്നുവെച്ചാൽ എല്ലാ ജീവികളും ഭഗവാന്റെ കുട്ടികളാണ് അപ്പോൾ അതിനെ നമ്മൾ കൊന്ന് തിന്നുമ്പോൾ അത് വന്നിട്ട് ദേവന്മാർക്കോ മറ്റുള്ള ഒന്നും സഹിക്കാൻ പറ്റില്ല എല്ലാവരും ഭഗവാന്റെ കുട്ടികളല്ലേ അവർക്കും ജീവിക്കാനുള്ള അർഹതയുണ്ട് നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണം എന്താണ് പച്ചക്കറികൾ പഴങ്ങൾ പാല് ഭഗവാൻ നല്ല ആയിരക്കണക്കിന് വിഭവങ്ങൾ തന്നിട്ടുണ്ട് അതൊക്കെ വിട്ടിട്ട് നമ്മൾ നമ്മളെ ശരീരത്തിന് ഒരു ശ്മശാനം പോലെ മീനും ഇറച്ചിയൊക്കെ കൊണ്ട് ചത്ത സാധനങ്ങളെ കൊണ്ട് നമ്മുടെ ശരീരത്തിലിട്ടാൽ നമ്മളെ ശരീരം ഒരു ശ്മശാനം പോലെ തന്നെ പറയാം അപ്പോൾ ഈ ശഗരൻ്റെ മക്കളായ സാഗരന്മാർ ഈ കടലിങ്ങനെ തോണ്ടി തോണ്ടി പോകുമ്പോൾ എല്ലാ മൃഗങ്ങളും ജീവരാശികളൊക്കെ ഇങ്ങനെ ചത്തു പോകേണ്ട അപ്പോൾ അത് കണ്ടിട്ട് ദേവന്മാരൊക്കെ ഭയങ്കര ഡിസ്റ്റർബായി അപ്പോൾ ഈ ദേവതകളൊക്കെ പോയിട്ട് ബ്രഹ്മാവിനോട് ചോദിക്കും ബ്രഹ്മാവ് ഇവരിങ്ങനെ ഭൂമിയൊക്കെ തോണ്ടി ഇതാണ് ചെയ്യാണല്ലോ എന്താണ് സംഭവിക്കാൻ ചോദിക്കുമ്പോൾ അവർ പറയും അത് ഉടൻ തന്നെ തീരും ഇവരെ ഉത്സാഹം കുറച്ച് ദിവസത്തിൽ തന്നെ കഴിയും അവരൊക്കെ ഇപ്പോൾ ചത്തുപോകാനുള്ള സമയമായി പറയും ബ്രഹ്മാവ് അപ്പോൾ ഈ സകരചക്രവർത്തിയുടെ മക്കൾ എന്തെയും ഇവർ തോണ്ടി തോണ്ടി കുറേ തോണ്ടിയിട്ട് കാണാനില്ല വീണ്ടും വന്ന് സകരചക്രവർത്തി വർത്തിയുടെ അടുത്ത് പറയും ഞങ്ങൾ കുറേ തോണ്ടി ഒന്നും കണ്ടില്ല വീണ്ടും പോയി തോണ്ടി കണ്ട് കുതിരയെ കണ്ടുപിടിച്ചേ പറ്റൂ വേറെ വഴിയില്ല പറയും അപ്പോൾ ഇവർ വളരെ ഉത്സാഹത്തോടെ വീണ്ടും ഭൂമിയെ തോണ്ടി തോണ്ടി ഭൂമിയുടെ അടിയിൽ പാതാള ലോകത്തിൽ പോയി അപ്പോൾ ഈ ഭൂമിയുടെ അടിയിൽ ഭൂമിയൊക്കെ താങ്ങി നിൽക്കുന്ന ആനകളുടെ അഷ്ടദിഗ്ഗജങ്ങൾ എന്ന് പറയും ആനകൾ ആനകൾക്കൊക്കെ ഓരോരോ പേരുണ്ട് അപ്പോൾ ഈ ആനകളൊക്കെയാണ് ഭൂമിയെ താങ്ങി നിൽക്കുന്നത് നമ്മൾ സയൻസിൽ നമ്മൾ പഠിച്ച് വേറെ 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 മണ്ടത്തരങ്ങളിൽ സയൻസ് നമ്മളെ പഠിപ്പിച്ചിട്ട് നമ്മളത് പഠിച്ചിട്ടുള്ളതുകൊണ്ട് നമ്മളെ മനസ്സിലൊരു വിശ്വാസം വരില്ല ഈ ശാസ്ത്രങ്ങളിലുള്ള കാര്യങ്ങളൊക്കെ ശാസ്ത്ര സൈ നമ്മളെ വേദശാസ്ത്രങ്ങളിൽ ഇനി ഒരു ആയിരം വർഷം കഴിഞ്ഞിട്ട് എന്നാണ് ചന്ദ്രഗ്രഹണോ സൂര്യഗ്രഹണമോ എന്നുള്ളത് ശാസ്ത്രങ്ങൾ വളരെ ക്ലിയറായിട്ട് പറഞ്ഞിരുന്നു നമ്മളെ കാൽക്കുലേഷൻ ചെയ്ത് നോക്കിയാൽ ഇന്നത്തെ ദിവസം ഇന്ന് ഗ്രഹണം വരുന്നു ക കറക്റ്റായിട്ട് പറയാം ഒരാളെ ജാതകം നോക്കിയാൽ അയാൾ എപ്പോൾ മരിക്കും അയാൾ അയാളെപ്പോൾ ജനിക്കും എന്തൊക്കെ സംഭവിക്കും അതൊക്കെ ആയിട്ട് നമ്മളെ വേദശാസ്ത്രങ്ങൾ നോക്കി പറയാം പക്ഷേ ഈ സയൻറ്റിസ്റ്റുകൾ നമ്മളെന്ത് ചെയ്തു നമ്മളെ വെറും വെഡികളാക്കിയിട്ട് അവർ ചന്ദ്രമണ്ഡലത്തിൽ പോയി സൂര്യമണ്ഡലത്തിൽ പോയി നോക്കാം ഓരോന്ന് അവരൊരു അവരവരെ അവരെ ചെറിയൊരു ബ്രെയിനിൽ കിട്ടണ ഓരോരോ ഇങ്ങനെ പറയും സൂര്യനിൽ ആളില്ല ശാസ്ത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട് സൂര്യമണ്ഡലത്തിൽ സൂര്യ അവിടെ ജീവിക്കാനുള്ള ജീവികൾ വേറെ ടൈപ്പ് ഉണ്ട് തീയിൽ ജീവിക്കുന്ന ടൈപ്പുള്ള ജീവികളുണ്ട് ചന്ദ്രമണ്ഡലത്തിൽ സ്വർഗ്ഗലോകമാണ് ചന്ദ്രൻ ചന്ദ്രൻ അവിടെയുള്ള ജീവികൾ അവിടെ ഭയങ്കര സ്വർഗം ഭയങ്കര സുഖമാണ് അപ്പോൾ ഈ സൈൽ സയൻറ്റിസ്റ്റുകൾ എന്തെങ്കിലും വെറുതെ അത് ഇതൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് ചന്ദ്രമണ്ഡലത്തിൽ പോയി ആക്ച്വൽ ചന്ദ്രമണ്ഡലത്തിൽ ഇതുവരെ ആരും പോയിട്ടില്ല അതാണ് സത്യം എന്താ വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ആർം ഷ്രോങ് ആൾഡ്രീനൊക്കെ ചന്ദ്രമണ്ഡലത്തിൽ പോയി എന്നൊക്കെ പറഞ്ഞു അമേരിക്ക ഭയങ്കര കഥകളൊക്കെ ഉണ്ടാക്കിയപ്പോൾ അന്ന് പ്രഭുപാദ് ഉടൻ തന്നെ പറഞ്ഞു ഇത് വെറും കെട്ട് കഥയാണെന്നല്ലാണ്ട് ആരും ചന്ദ്രനിൽ പോയിട്ടില്ല എന്ന് പ്രഭുപാദ് പറഞ്ഞു പറഞ്ഞപ്പോൾ അന്ന് കുറേ പേര് അതിനെ സമ്മതിച്ചില്ല അപ്പോൾ പ്രഹുപ്പാദ് ഉടൻ തന്നെ ഒരു ബുക്ക് എഴുതി ഈസി ജേർണി ടു അതർ പ്ലാനറ്റ്സ് എന്ന് എഴുതി അപ്പോഴും ആരും സമ്മതിച്ചില്ല അതിനെ പക്ഷേ ഇന്ന് അത് പ്രൂവ് ചെയ്തിട്ടുണ്ട് ചന്ദ്രനിൽ പോയിട്ടില്ല ഇതൊക്കെ വെറും കള്ളക്കഥയാണ് വേണ്ടിയിട്ട് നാസയിലുള്ള സയൻറ്റിസ്റ്റുകൾ തന്നെ ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ട് ഒരു വീഡിയോ അല്ല കുറേ വീഡിയോ ഉണ്ട് ചന്ദ്രമണ്ഡലത്തിൽ പോയമാതിരി ഇതൊക്കെ വെറും വീഡിയോ എടുത്തതാണ് നമ്പർ ഫിഫ്റ്റി വൺ ഉള്ള ഒരു സ്ഥലത്ത് അവരിങ്ങനെ ചന്ദ്രനിൽ ഇറങ്ങിയ മാരിയും അവിടെ ഇങ്ങനെ നടക്കുന്ന മാതിരി ഒരു വീഡിയോ എടുത്തതെന്നുള്ള ഒറിജിനൽ സത്യം നമുക്ക് ഇന്നെല്ലാം ക്ലിയറായിട്ട് നമുക്ക് യൂട്യൂബിൽ ഇതിൽ തിരഞ്ഞാൽ കിട്ടും എങ്ങനെ ചന്ദ്രനിൽ പോയിട്ടില്ല എന്ന് അപ്പോൾ ഈ ശാസ്ത്രങ്ങൾ ഭാഗവതം ഭഗവത്ഗീത ഇതിലുള്ള വിവരങ്ങൾ കൊണ്ട് നമുക്ക് ഈ ലോകത്തിനെയും അതിൻ്റെ എല്ലാ വിജ്ഞാനും എല്ലാ സയൻസും നമ്മൾ ഭാഗവതത്തിലുണ്ട് ഈ ലോകത്തിൻ്റെ അപ്പുറത്ത് ഉണ്ട് അവിടെ എങ്ങനത്തെ ക്ലൈമറ്റാണ് അവിടുത്തെ ജനങ്ങൾ എന്താണ് കഴിക്കുക ഒക്കെ ഡീറ്റെയിൽ ഉണ്ട് അപ്പോൾ ഈ ഭൂമിയുടെ അടിയിൽ ഇങ്ങനെ തോണ്ടി തോണ്ടി പോകുമ്പോൾ അവിടെ ഈ ആനകളുണ്ടാകുന്നു ആന വലിയ വലിയ ആനകളാണ് ഈ ഭൂമിയൊക്കെ താങ്ങി നിൽക്കുന്ന ആനകൾ അപ്പോൾ ആനകൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഭൂമിയിൽ ജനങ്ങളിങ്ങനെ ഭയങ്കര പാവകർമ്മങ്ങൾ പാവങ്ങളിങ്ങനെ ചെയ്ത് കൂടുതലാവുമ്പോൾ ആ പാവ ഇങ്ങനെ തലയിൽക്കൂടാ ഭൂമിയിൽ താഴ്ന്നു പോയിട്ട് ആ പാവം ആനയുടെ തലയിലിങ്ങനെ തട്ടും അത്രേ തലയിൽ നിന്ന് തട്ടുമ്പോൾ അപ്പോൾ ആന ഒന്ന് തലയിങ്ങനെ ഒന്നിങ്ങനെ ഇളക്കും എപ്പോഴും തട്ടുമല്ല ഭയങ്കര പാവം കൂടുമ്പോൾ ഒന്നിങ്ങനെ ഇളക്കും തല തല അതിളക്കുമ്പോഴാണ് നമുക്കിവിടെ ഭൂകമ്പം ഉണ്ടാകുന്നത് ഭൂകമ്പം സുനാമി എന്നൊക്കെ പറയില്ലേ അതൊക്കെ ഉണ്ടാകുന്നത് എപ്പോൾ അപ്പോൾ ആന താഴെ നിന്ന് തല പാവം കൂടുതലാകുമ്പോൾ ഒന്നിങ്ങനെ ഇളക്കുന്നു അപ്പോഴാണ് ഈ ഭൂകമ്പം സുനാമിയൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ഈ സകരചക്രവർത്തിയുടെ മക്കൾ ആഹാനയെ കണ്ടു അവിടെ നിന്ന് വീണ്ടും താഴെ 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 തോണ്ടി പോയിട്ട് താഴെ പോയിട്ട് ആ കപില ഋഷിയുടെ ആശ്രമം എത്തി ആശ്രമത്തിൽ എത്തിയപ്പോൾ കപില ഋഷി കണ്ണും മൂടി ധ്യാനം ചെയ്തുകൊണ്ട് കപില ഋഷി പറഞ്ഞാൽ ഭഗവാന്റെ ഒരു അവതാരമാണ് നമ്മുടെ ഭാഗവതത്തിൽ മൂന്നാമത്തെ സ്കന്ധത്തിലുണ്ട് കപില ഋഷിയെ പറ്റി പറയുന്നുണ്ട് അപ്പോൾ കപില ഋഷി ഇങ്ങനെ കണ്ണും മൂടി ഇങ്ങനെ തപസ്സായിരിക്കുന്ന സ്ഥലത്ത് ഈ സകരചക്രവർത്തിയുടെ മക്കൾ അറുപതായിരം പേർ അവിടെ എത്തി അവിടെ എത്തിയപ്പോൾ ആ കപിലചക്ര കപില മഹർഷിയുടെ അടുത്ത് തന്നെ ഈ കുതിരയെ കെട്ടിവെച്ചിട്ടുണ്ട് ആരാണ് കെട്ടിവെച്ചത് ഇന്ദ്രൻ ഇന്ദ്രൻ കൊണ്ടുവന്നാ കുതിരയെ കൊണ്ട് കപില മഹർഷിയുടെ അടുത്ത് കെട്ടിവെച്ചിരിക്കുകയാണ് അപ്പോൾ എപ്പോഴാണ് ഇവർ ഈ ഇത് കണ്ടത് അതാ ഇവനാണ് കള്ളൻ കപില ഋഷിയുടെ അടുത്ത് വിളിച്ച് പറയും വിവിധ അതാ കള്ളൻ ഇവനാണ് കുതിരയെ കട്ടുകൊണ്ടുപോയത് അവനെപ്പോയി കൊല്ലെ ഉടൻ തന്നെ അവനെ കൊല്ലുക അവനെ തല അറക്കണം അങ്ങനെയൊക്കെ ഒച്ചയും വിളിയിട്ടിട്ട് കത്തിയെടുത്തിട്ട് കപില ഋഷിനെ കൊല്ലാൻ വേണ്ടി പോവും വിഡിത്തരം കാണിച്ചാണ് കപില ഋഷി അവർക്ക് സംബന്ധമില്ല ഭഗവാൻ അങ്ങനെ കണ്ണും മൂളി ധ്യാനത്തിലിരിക്കുകയാണ് ഇന്ദ്രനാണ് കൊണ്ടുവന്ന അവിടെ വെച്ചത് പക്ഷേ ഇവരറിയാതെ കപില ഋഷിയെ കൊല്ലാൻ വേണ്ടി കത്തിയൊക്കെ എടുത്തിട്ട് കൊല്ലവനെ കൊല്ലവനെ ഇവർ വച്ചിട്ട് അങ്ങനെ പോവുകയാണ് കപില ഋഷിൻ്റെ അടുത്ത് കപില ഋഷി ഒന്നും അറിയേണ്ട കണ്ണിങ്ങനെ തുറന്നു കണ്ണിങ്ങനെ തുറന്നു ഒന്ന് തുറന്നതിൽ അങ്ങനെ ആക്കി ഒന്നൊന്ന് മൂളി എന്ന് പറഞ്ഞൊരു മൂളിയൊപ്പം എന്തായി ആ മൂളിയ സൗണ്ട് കൊണ്ട് ഇവരാരാണോ കപില ഋഷിയെ കൊല്ലാൻ വേണ്ടി പോയത് അവരൊക്കെ ആ കപിലഋഷി കണ്ണൊന്ന് തുറന്നിതായപ്പോൾ അവരെ സ്വന്തം പാവം കൊണ്ട് തന്നെ ശരീരത്തിൻ്റെ അകത്തൊരു ചൂട് ചൂട് ഉണ്ടായിട്ട് ആ ചൂട് കൊണ്ട് അവരുടെ ശരീരമൊക്കെ അങ്ങനെ കത്തിപ്പോയി അങ്ങനെ ഭസ്മമായി പോയിരുന്നു അറുപതായിരം പേരെ ശരീരവും പോയി ഒരു സെക്കൻഡ് കൊണ്ട് കപില ഋഷിയെ കൊല്ലാൻ വേണ്ടി പോയപ്പോൾ ഈ അറുപതായിരം പേര് സകരന്മാരൊക്കെ മരിച്ചു പോയി മരിച്ച് അവരൊക്കെ ഭസ്മമായിപ്പോയി ഭസ്മമായി പോയപ്പോൾ ഇവിടെ ചക്രവർത്തിക്ക് കുതിരയും കിട്ടിയില്ല മക്കളെ പോയി അറിയില്ല അങ്ങനെ വിഷമിച്ച് പേരക്കുട്ടിയായിട്ടുള്ള മറ്റേ അസമഞ്ജസ് എന്നുള്ളൊരു മകൻ ഉണ്ടായിരുന്നല്ലോ മകനെ വനവാസത്തിൽ പറഞ്ഞയച്ചില്ലേ ആ മകൻ്റെ മകനാണ് ഈ അംശുമാൻ എന്ന് പറഞ്ഞുള്ള ചെക്കൻ ആ അംശുമാനെ പറഞ്ഞയച്ചു നീ പോയി തെരഞ്ഞു കൊണ്ടു കണ്ടുപിടിച്ചിട്ട് ആ പറഞ്ഞിട്ട് പറഞ്ഞയച്ചു ഈ അംശുമാൻ എന്നുള്ള മകന് അപ്പോൾ ഈ അംശുമാൻ ഈ പാതാളമൊക്കെ തെരഞ്ഞു ഭൂമിയൊക്കെ തേടി തേടി തേ തെരഞ്ഞു തെരഞ്ഞു അവസാനം പാതാളത്തിൽ പോയപ്പോൾ അവിടെ ഈ ആനകളെ കാണും അപ്പോൾ ഈ ആനകളടുത്ത് പോയി ചോദിക്കുമോ അത്ര എവിടെയാണ് ഈ കപില ഋഷി എവിടെയാണ് ഈ കുതിര ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും നീ ഇനിയും കുറച്ചും കൂടെ താഴോട്ട് പോയിക്കോ നിനക്ക് അവിടെ കിട്ടുമെന്ന് പറയും അപ്പോൾ ഇനിയും അവർ ആനയുടെ കണ്ട് അവിടെ നിന്ന് വീണ്ടും താഴോട്ട് 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 പാതളത്തിൽ പോയി രസാതളത്തിൽ പോയപ്പോൾ അവിടെയാണ് ഈ കപില ഋഷിനെയും കാണുന്നത് ആ ഋഷീൻ്റെ അടുത്ത് ഈ കുതിരയെ കെട്ടിയിട്ടിരിക്കുന്നതും കാണും അതിൻ്റെ അടുത്ത് പോയപ്പോൾ ഈ അറുപതായിരം പേരുടെ ശരീരങ്ങളിങ്ങനെ കത്തി ചാമ്പലായിട്ട് വെണ്ണൂറായി കിടക്കുന്ന അതും കാണും അപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് മനസ്സിലായി അദ്ദേഹത്തിന് ഇങ്ങനെ ഇവർ ഈ അറുപതായിരം പേര് വന്നിട്ട് കപില ഋഷിക്ക് എന്തോ അപരാധം ചെയ്തതാണ് അപരാധം ചെയ്തപ്പോൾ അവരുടെ ശരീരമൊക്കെ എങ്ങനെ ഭസ്മമായി കത്തിപ്പോയതാണെന്ന് മനസ്സിലാക്കിയിട്ട് ഉടൻ തന്നെ പോയി ഋഷിയുടെ പാദത്തിൽ വന്ന് വീണ് നമസ്കരിക്കും പാദത്തിൽ വീണ് നമസ്കരിച്ചിട്ട് ചോദിക്കും ഓ ഭഗവാനെ ഞങ്ങളെ എൻ്റെ ചേട്ടന്മാർ വന്നവരെന്തോ തെറ്റ് ചെയ്തിട്ട് അവർക്ക് ഇത് സംഭവിച്ചതാണ് നീ ദയവായിട്ട് എന്നോട് ക്ഷമിക്കണേ നീ കൃപ കാണിച്ച് ഈ കുതിരയെ കുതിരയെനിക്ക് തരണേ പറഞ്ഞ് പ്രാർത്ഥിച്ച് നമസ്കരിച്ചപ്പോൾ കപില ദേശി പറയും ഓക്കെ നീ എടുത്തിട്ട് പോയിക്കോ കുതിരയെ എടുത്തിട്ട് പോയിക്കോ ഇതിങ്ങനെ വേറെ ആരോ കൊണ്ടൊന്ന് കിട്ടിയതാണ് എടുത്തിട്ട് പോയിക്കാളും പറയും അപ്പോൾ ചോദിക്കും ദയവായിട്ട് നീ കൃപ കൊണ്ട് ഈ അറുപതായിരം പേര് മരിച്ചു പോയല്ലോ അവർക്കൊക്കെ ഒന്ന് മോക്ഷത്തിന് എന്തെങ്കിലും വഴി ചെയ്യണമല്ലോ അവരങ്ങനെ വിടാൻ പറ്റില്ലല്ലോ പറഞ്ഞ് ചോദിക്കുമ്പോൾ പറയും ഈ സാധാരണ ആരെങ്കിലും മരിച്ചു പോയാലേ നമ്മളവർക്ക് പിണ്ടവും ദർപ്പണമൊക്കെ ചെയ്യില്ല വീട്ടിൽ പിണ്ടം എള്ളും ഇതൊക്കെ ഇട്ട് മരിച്ചു പോയവർക്ക് ചെയ്യുമല്ലോ അപ്പോൾ ആ പിണ്ടവും ദർപ്പണമൊക്കെ ചെയ്താലേ അവർക്ക് മോക്ഷം മോക്ഷത്തിനുള്ള വഴി കിട്ടുള്ളൂ പറയും നമുക്കിതൊക്കെ സംശയമായിരിക്കും നമ്മളെങ്ങനെ വീട്ടിൽ ഇവിടെ നിന്ന് കുറച്ച് പിണ്ടങ്ങനെ വെച്ചാൽ അവർ ഏതോ ലോകത്തിലുണ്ട് അവർക്ക് അങ്ങനെ ആഹാരം കിട്ടും നമുക്ക് സംശയം ഉണ്ടാവും അപ്പം നമുക്ക് എങ്ങനെ നമ്മളൊരു സെൽ ഫോണിൽ ഇന്നുള്ള ന്യൂ ടെക്നോളജിയിൽ നമ്മൾ ബാങ്കിൽ പൈസ ഉണ്ടെങ്കിൽ അമേരിക്കയിൽ നിന്ന് മകൻ അവിടെ ഫോണിൽ ഇട്ടുകിട്ടിരിക്കുന്ന അടിച്ചാൽ നമുക്ക് ഇവിടെ പൈസ എത്തണില്ലേ അതേമാതിരി നമ്മളിവിടെ ഫോണിൽ നമ്മൾ ഇവിടെ നിന്ന് ഒരു ഇങ്ങനെ അടിച്ചാൽ അമേരിക്കയിലുള്ള ആൾക്ക് ഒരു സെക്കൻഡിൽ അവിടുന്ന് ഇവിടെ നിന്ന് അങ്ങോട്ട് മെസ്സേജ് അങ്ങോട്ട് പോകേണ്ടത് വാട്സാപ്പിലും ഫേസ്ബുക്കിലൊക്കെ അപ്പോൾ സാധാരണ ഒരു ഭൗതികമായ ഒരു ടെക്നോളജിയിൽ ഇത്രയുണ്ടെങ്കിൽ ഭഗവാന്റെ ടെക്നോളജി എത്ര ഉണ്ടാവും അപ്പോൾ ഇവിടെ നമ്മൾ എള്ളും ഇതൊക്കെ കൊടുക്കുമ്പോൾ അത് അവർ വേറെ എവിടെങ്കിലും ജീവി ജീവികളിലുണ്ടാവും അവർക്ക് അവിടെ ആഹാരം കിട്ടണ കിട്ടണമാതിരി ടെക്നോളജിയൊക്കെ ഭഗവാൻ്റെ അടുത്ത് ഉണ്ട് അപ്പോൾ ഈ വെള്ളവും ഇതുകൊണ്ട് ഇവർക്ക് ദർപ്പണം ചെയ്യാൽ അവർക്ക് ഈ ശ്രദ്ധ കാര്യം ചെയ്യണമല്ലോ വിചാരിച്ചിട്ട് ചോദിക്കും ചോദിക്കുമ്പോൾ അപ്പോൾ ഗരുഡൻ്റെ അനിയത്തിയാണ് ഈ സുമതി സുമതി പറഞ്ഞാൽ ശാഗര രാജാവിൻ്റെ ഭാര്യ സുമതി ആ സുമതിയുടെ ചേട്ടനാണ് ഗരുഡൻ ഗരുഡൻ എന്നുവെച്ചറിയല്ലോ ഭഗവാന്റെ വാഹനം ഗരുഡവാഹനൻ നമ്മൾ ഗരുഡനെക്കുറിച്ച് സെപ്പറേറ്റ് ആയിട്ട് ഒരു ദിവസം സംസാരിക്കുക അപ്പോൾ ഗരുഡൻ പറയും സാധാരണ ഇതിൽ മരിച്ചു പോയാൽ അവർക്ക് ഈ വെള്ളം കൊണ്ട് ചെയ്താൽ ദർപ്പണം ചെയ്താൽ അവർക്ക് ഇത് കിട്ടും നല്ല ഗതി കിട്ടും പക്ഷേ ഇങ്ങനെ ഋഷികളുടെയോ അല്ലെങ്കിൽ ഭഗവാന്റെയോ അല്ലെങ്കിൽ മുനീശ്വരന്മാരെയൊക്കെ ശാപത്തിൽ മരിച്ചു പോയവർക്ക് ഈ സാധാരണ വെള്ളം കൊണ്ട് ദർപ്പണം പിണ്ടും ചെയ്താൽ അവർക്ക് കിട്ടില്ല ഇതിന് സ്വർഗലോകത്തിലുള്ള ഗംഗാനദി കൊണ്ടുവന്നാലല്ലാതെ വേറെ ഇവർക്കൊന്നും മോക്ഷത്തിനൊരു വഴിയേ ഇല്ല എന്ന് പറയും സ്വർഗലോകത്തിലുള്ള ഗംഗ എങ്ങട്ടെ എങ്ങനെ എങ്ങോട്ട് കൊണ്ടുവരിക ഭൂമിയിലോട്ട് പാസിബിൾ അതൊക്കെ ഒരു പറ്റണ കാര്യമാണോ വിചാരിച്ചിട്ട് ഈ അംശുമാനന്ദയും അവിടെ നിന്ന് വന്നിട്ട് ഈ കുതിരയും അഴിച്ചു കൊണ്ടുവന്ന് കുതിരയും കൊണ്ടുവന്നിട്ട് അച്ഛൻ്റെ അടുത്ത് സകരചക്രവർത്തിയിൽ ഏൽപ്പിച്ചിട്ട് ആ യജ്ഞം ഭംഗിയായിട്ട് നിറവേറി യജ്ഞമൊക്കെ ശരിക്കും നടന്നു യജ്ഞമൊക്കെ കഴിഞ്ഞ ശേഷം ചക്രവർത്തി തപസ്സിന് പോകും എന്തിന് ഗംഗയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ അറുപതായിരം പേര് മരിച്ചു പോയില്ലേ അവർക്കൊക്കെ മോക്ഷം കൊടുക്കണം പറഞ്ഞിട്ട് ആ സകരചക്രവർത്തി ജീവിതകാലം മുഴുക്ക് മകന് ഈ അംശുമാൻ ഈ രാജ്യമൊക്കെ കൊടുത്തിട്ട് സകരചക്രവർത്തി പോയി കാറ്റിലിരുന്ന് തപസ് ചെയ്യും എന്തിന് ഗംഗയെ വിളിച്ചിട്ട് ഗംഗയെ ഇങ്ങോട്ട് സ്വർഗ്ഗലോകത്തുള്ള ദേവലോകത്തുള്ള ഗംഗയെ ഭൂമിയിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി തപസ് ചെയ്യും അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുക്ക് തപസ് ചെയ്തിട്ട് ഗംഗ വന്നില്ല പറ്റിയില്ല അത് കഴിഞ്ഞിട്ട് അടുത്ത അടുത്ത പേരക്കുട്ടിയായിട്ടുള്ള അംശുമാൻ അംശുമാൻ തപസ് ചെയ്യും ജീവിതകാലം നമ്മൾക്ക് അംശുമാൻ ഫോയ് കാട്ടിലെ തപസ്സെയും എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങളാണ് തപസ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കലിയുഗത്തിൽ നമ്മളെ ആയിഷ് വന്നിട്ട് നൂറ് വയസ്സാണ് ഇതിൻ്റെ മുന്നിലുള്ള ദ്വാപരയുഗത്തിൽ അപ്പോൾ ആയിഷ് വന്നിട്ട് ആയിരം വർഷം വെച്ചാൽ നമ്മൾ ഭീഷ്മദേവനൊക്കെ പഠിച്ചത് മാത്രം അഞ്ഞൂറ്റി നാൽപ്പത് വർഷം പഠിച്ചിട്ടുണ്ട് അപ്പോൾ ആയിരം വർഷമാണ് അന്നത്തെ കണക്ക് അതിൻ്റെ മുന്നിലുള്ള ത്രേതായുഗത്തിൽ ലക്ഷം വർഷമാണ് കണക്ക് ഒരാൾക്ക് ആയുഷ് എന്താ വെച്ചാൽ ദശരഥ മഹാരാജൊക്കെ അറുപതിനായിരം വർഷമാണ് ഭൂമിനെ പരിപാലനം ചെയ്തിരുന്നത് രാമചന്ദ്രമൂർത്തി പതിനൊന്നായിരം വർഷമാണ് ഭൂമി പരിപാലനം ചെയ്തിരുന്നത് എന്ന് വെച്ചാൽ ഓരോരോ യുഗം പോകുന്നതുവരെ പാവങ്ങളും ഇതൊക്കെ കൂടുതലാകുമ്പോൾ മനുഷ്യന്മാരെ ആയിഷ് കുറയും നമ്മൾക്കന്നെ ഇപ്പം അറിയാമല്ലോ നമ്മളെ പണ്ട് നമ്മളെ വയസ്സായ നമ്മളെ അപ്പൂപ്പനമ്മമാരൊക്കെ തൊണ്ണൂറ് വയസ്സ് എൺപത് വയസ്സൊരൊക്കെ ജീവിച്ചിട്ടുണ്ടാകും ഇപ്പോൾ ഉള്ളവരെ കാണുകയാണെങ്കിൽ അറുപത് വയസ്സ് എഴുപത് വയസ്സിലൊക്കെ മരിച്ചു പോകും എന്നുവെച്ചാൽ നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളൊക്കെ കെമിക്കൽസും എല്ലാം ശരിക്കുള്ള ഭക്ഷണവും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊന്നും നമുക്ക് കിട്ടണില്ല അതേമാതിരി കലിയുഗത്തിൻ്റെ അവസാനമാകുന്ന സമയത്ത് ഒരു മനുഷ്യൻ്റെ മാക്സിമം ഹൈറ്റ് വന്നിട്ട് മൂന്നടി ആയിരിക്കും അത്ര മൂന്നടി അല്ലെങ്കിൽ മൂന്നര അടി മൂന്നര അടി ഹൈറ്റ് ഉണ്ടെങ്കിൽ അത് പേപ്പറിലൊക്കെ വരും കിന്നശ്രക്കടോ ഒരാൾ മൂന്നര അടി ഉയരണ്ട് എന്ന് പറയും അത്ര അതേമാതിരി അന്നൊരു പശു വന്നിട്ട് ഒരു പട്ടിയുടെ സൈസിൽ വരുന്നു കലിയുഗത്തിൻ്റെ അവസാനത്തിൽ അതായത് കലിയുഗം വന്നിട്ട് മൊത്തം നാല് ലക്ഷത്തി മുപ്പത്തി വർഷമാണ് ഇപ്പോൾ അഞ്ചായിരം വർഷം ആയിട്ടുള്ളൂ ഇനിയുള്ള ഡീറ്റെയിൽ ഒക്കെ നമുക്ക് പുരാണങ്ങളിലും ഭാഗവതങ്ങളിലും ഇതിനൊക്കെ ഡീറ്റെയിൽ ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഈ എത്രയോ ആയിരം വർഷങ്ങൾ ഈ അംശുമാൻ എന്നുള്ള മഹാരാജാവ് തപസ് ചെയ്തു ഗംഗയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അംശുമാൻ്റെ ജീവിതകാലം മുഴുക്ക് ചെയ്തിട്ടും തപസ് മതിയായില്ല ഗംഗ എത്തിയില്ല അംശുമാൻ്റെ മകനായിട്ട് ദിലീപ് ചക്രവർത്തി ദിലീപൻ എന്നുള്ള രാജാവ് അദ്ദേഹം ചെറുപ്പം തൊട്ട് അവസാനം മരിക്കുന്നവരെ തപസ് ചെയ്തു ഗംഗയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഗംഗയെ ഭൂമിയിലോട്ട് കൊണ്ടുവരാൻ പറ്റിയത് എത്ര ആയിരം 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 മുപ്പത്താറായിരം വർഷം നാൽപ്പതിനായിരം വർഷം അങ്ങനെ തപസ് ചെയ്തു എന്നിട്ടും ഗംഗയെ കൊണ്ടുവരാൻ പറ്റില്ല അദ്ദേഹത്തിൻ്റെ മൂന്ന് മൂന്ന് നാല് തലമുറകൾ കഴിഞ്ഞു എന്നിട്ടും ഗംഗയെ കൊണ്ടുവരാൻ പറ്റില്ല അവസാനം ദിലീപൻ്റെ മകനാണ് ഭഗീരഥൻ എന്നുള്ള മഹാരാജാവ് ഭഗീരഥ ചക്രവർത്തി ആ ഭഗീരഥൻ പോയിട്ട് കൊടും തപസ് മുപ്പത്തിരണ്ടായിരം വർഷം തപസ് ചെയ്യും മുപ്പത്തിരണ്ടായിരം വർഷം തപസ് ചെയ്തപ്പോൾ അപ്പോഴാണ് ബ്രഹ്മാവ് പ്രത്യക്ഷമായത് ഭഗീരഥ മഹാരാജാവെന്ന് എന്താ വേണ്ടതെന്ന് ചോദിക്കും അപ്പോൾ പറയും ഭഗവാനേ എൻ്റെ അപ്പന്മാരായിട്ടുള്ള അവർ അസകരന്മാർ അവർ അറുപത് അറുപതിനായിരം പേര് എവിടെയെങ്കിലും മരിച്ചു പോയി അവർക്കൊക്കെ മോക്ഷം കൊടുക്കണമെങ്കിൽ അവർക്കൊക്കെ മോക്ഷം കൊടുക്കണം അതിനുവേണ്ടി നീ എങ്ങനെങ്കിലും ഗംഗയെ ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണം പറയും അപ്പോൾ ബ്രഹ്മാവ് പറയും അവർക്ക് മോക്ഷമൊക്കെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം പക്ഷേ ഗംഗ ഇങ്ങോട്ട് വരണമെങ്കിൽ അത് ഞാൻ വിചാരിച്ചാൽ പറ്റൂല അത് സ്വർഗ്ഗലോകത്തുള്ള നദിയാണ് അത് ഭഗവാന്റെ പാദം കഴുകി അവിടെ നിന്ന് വരുന്ന നദിയാണ് അപ്പോൾ ഈ ദേവതകൾക്ക് അവർക്കൊക്കെ ഈ ഭൂമിയിൽ വരിക പറഞ്ഞാൽ ഭയങ്കര മടിയാണ് അവർ കാല്കൂടെ ചവിട്ടില്ല ഭൂമിയിൽ എന്താ വെച്ചാൽ ഈ ഭൂമി ഫുള്ള് അശുദ്ധാണ് എല്ലാ സ്ഥലത്തും ആൾക്കാരെ കുഴിച്ചിട്ട് അവരെ എല്ലും തോലും ഇതൊക്കെ ഭൂമിയിൽ കിടക്കല്ലേ അപ്പോൾ ഈ ദേവതകൾക്ക് ഈ ഭൂമിയിൽ ചവിട്ടുക പറഞ്ഞാൽ അവർക്ക് മടി പറയാൻ ഭയങ്കര മടിയാണ് അവർ കാല് കുത്തൂല ഭൂമിയിൽ അതുകൊണ്ടാണ് ഈ ഈ ഭൂമിയിൽ നമ്മൾ അമ്പലങ്ങൾ ഇതൊക്കെ കിട്ടുമ്പോൾ ആദ്യം ഭൂശുദ്ധി പറയും ഭൂമിയൊക്കെ ശുദ്ധി ചെയ്തിട്ട് പിന്നെയാണ് നമ്മളിത് ചെയ്യുക അപ്പം ഈ ഗംഗാ നദി അങ്ങനെ ഭൂമിയിൽ വരുന്നത് അവർക്ക് ഇഷ്ടമുണ്ടാവില്ല അതുകൊണ്ട് അതും എനിക്ക് പറ്റുമെന്ന് അറിയില്ല അതുമല്ല ഗംഗ ഒരുപക്ഷെ സമ്മതിച്ചാൽ തന്നെ ആ ഗംഗ സ്വർഗ്ഗലോകത്തുള്ള വലിയ നദിയാണ് അത് വരുന്ന ആ സ്വർഗത്തിൽ നിന്ന് ഇങ്ങോട്ട് വീഴുന്ന ആ വേഗത്തിൽ ഭൂമി ഇങ്ങനെ പിളന്ന് രണ്ടായി പിളന്ന് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരുപക്ഷെ ഗംഗ സമ്മതിച്ചാൽ തന്നെ അതിനെ ആരാണ് ഇവിടെ താങ്ങി നിർത്തുക ഭൂമിയിൽ അങ്ങനെ പറഞ്ഞിട്ട് നീ ശിവൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ പറയും പിന്നെയും ആയിരക്കണക്കിന് വർഷങ്ങൾ തപസ് ചെയ്ത് ശിവൻ്റെ അടുത്ത് തപസ് ചെയ്തപ്പോൾ അപ്പോൾ ഗംഗാദേവി സമ്മതിച്ചു ഭൂമിയിലോട്ട് വരാ ഭഗീരൻ്റെയും ദിലീപൻ്റെയും അംശുമാൻ്റെയും ശകരചക്രവർത്തി ഇവരെയൊക്കെ കഷ കൊടും തപസ്സിന് പ്രസന്നമായിട്ട് ഗംഗാദേവി സ്വർഗലോകത്തുനിന്ന് ഭൂമിയിലോട്ട് വരാൻ സമ്മതിച്ചു ഗംഗാദേവി സമ്മതിച്ചു പക്ഷേ വീണ്ടും ശിവൻ്റെ അടുത്ത് തപസ് ചെയ്ത് ശിവൻ പറഞ്ഞു ശരി ഭൂമിയിലോട്ട് വന്നോട്ടെ ഞാൻ അതിനെ ശിരസിൽ ഏറ്റുമൊള്ളാൻ പറയുന്നു എന്നുവെച്ചാൽ നേരിട്ട് ഗംഗ ഭൂമിയിൽ വീണാൽ ഭൂമി അങ്ങനെ പിളർന്ന് രണ്ടായി പോകുന്നു അത്ര വേഗമാണ് ഗംഗയുടേത് അപ്പോൾ ശിവൻ പറഞ്ഞു ശരി ഞാൻ നോക്കിക്കോളാം ഞാൻ താങ്ങി നിന്നോളാം അവർ എന്നിട്ട് ഗംഗയോട് വരാൻ പറഞ്ഞു ഗംഗ മോളിൽ നിന്ന് നിന്ന് ഇങ്ങനെ ചാടി ഭയങ്കര വേഗത്തിൽ നിന്ന് ഓരോരോ സ്വർഗ്ഗലോകങ്ങള് ഭൂലോകം ഭൂവർലോകം സ്വർഗലോകം മഹർലോകം ധ്രുവലോകം ഓരോരോ ലോകങ്ങളൊക്കെ ഇങ്ങനെ കടന്ന് 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 ഇങ്ങനെ ചാടി വരാൻ സമയത്ത് ശിവൻ വന്നിട്ട് ഇങ്ങനെ തൃശൂലം പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഗംഗയെ തലയിൽ താങ്ങി നിൽക്കാൻ വേണ്ടി രണ്ട് കയ്യിൽ തൃശ്ശൂലം പിടിച്ചിട്ട് ഇങ്ങനെ മോളിൽ നോക്കിയിട്ട് തലയിൽ ജടാ മുടിയും ഇങ്ങനെ നിൽക്കുകയാണ് ശിവൻ ഗംഗയെ തലയിൽ ഏറ്റുവാങ്ങിക്കാൻ അപ്പോൾ ഗംഗയ്ക്ക് തോന്നിയെന്ന് ഗംഗ ഏതായാലും എന്താണ് ഈ പാർവതി ദേവിയും ഗംഗയും ചേച്ചിയും അനേത്തിമാരാണ് അപ്പം ഗംഗ വിചാച്ചു ഈ ശിവൻ എന്നെ താങ്ങാൻ പറ്റുമോ ഞാൻ ശിവനെയും ചേർത്ത് വലിച്ചെടുത്തിട്ട് പോകുന്നു ഗംഗ ഒരു സ്വന്ന് മനസ്സിൽ വിചാരിച്ചു എന്ന് വിചാരിച്ചപ്പോൾ ശിവന് മനോദേവതയാണ് ഈ അഹങ്കാരത്തിൻ്റെയൊക്കെ ദൈവമാണ് ശിവൻ അപ്പോൾ ശിവൻ ഇതൊക്കെ അറിയാമല്ലോ ശിവൻ വിചാച്ചു ഓക്കെ അങ്ങനെയാണെന്നാൽ ഞാൻ കാണിച്ച രാവ് ഗംഗ പറയും ഗംഗ ഇങ്ങനെ ചാടി വരും ചാടി വന്നിട്ട് ആ ശിവൻ്റെ തലയുടെ ഉള്ളിൽ ഉള്ളിലിങ്ങനെ ഗംഗ ഉള്ളിൽ പൊയ്ക്കൊണ്ടിരിക്കും പൊയ്ക്കൊണ്ടിരിക്കും എത്ര പോലും ഗംഗക്ക് താഴെ ഭൂമിയിൽ എത്താൻ പറ്റില്ല ആ ശിവൻ്റെ തലയുടെ ഉള്ളിൽ തന്നെ കുടുങ്ങി കിടക്കും അതിങ്ങനെ ഭയങ്കര ഫോഴ്സിൽ ഭയങ്കര വേഗത്തിൽ ഭയങ്കര വലിപ്പത്തിൽ ഇങ്ങനെ വീഴാണ് അത് വീണ് 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 തലേൻ്റെ ഉള്ളിൽ പോകന്നെ അത് ഒരു ഡ്രാപ്പ് പുറത്തേക്ക് വരാൻ പറ്റില്ല അത് അതിൻ്റെ എത്ര ആഴമുണ്ടെന്ന് ഗംഗയ്ക്ക് മനസ്സിലായില്ല വെള്ളം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ താഴെ ഭഗീരഥ മഹാരാജ് കാത്ത് നിൽക്കുകയാണ് അയ്യോ ഗംഗ എപ്പോഴാ വരിക എപ്പോഴാ വരിക പറഞ്ഞാൽ ഭഗീരഥ മഹാരാജ് ആയിരക്കണക്കിന് വർഷങ്ങൾ തപസ് ചെയ്തിട്ട് ഗംഗയ്ക്ക് വേണ്ടി കാത്തിരിക്കുക ശിവന് മുമ്പിൽ നിന്ന് കാത്തിരിക്കുകയാണ് അപ്പോൾ ശിവൻ ഗംഗയെ തലയിൽ വെച്ചിട്ട് ആ തലയിൽ ഗംഗയെ ധരിച്ചുകൊണ്ട് ശിവൻ ഡാൻസ് ചെയ്യുന്നു ഡാൻസ് ഇങ്ങനെ ഡാൻസ് ചെയ്യുമ്പോൾ ആ വെള്ളം ഒരു ഡ്രോപ്പ് വെള്ളം താഴെ വീഴാതെ വെള്ളത്തിനൊക്കെ തലയിൽ വെച്ചിട്ട് ആ തലേന്ന് ഒരു തുള്ളി വെള്ളം താഴെ വീഴാതെ ശിവൻ നടരാജനല്ലേ ഡാൻസ് ചെയ്യുന്നു അപ്പോൾ വീണ്ടും പോയിട്ട് തപസ് ചെയ്ത് വീണ്ടും പ്രാർത്ഥിക്കും ശിവ ദയവായിട്ട് നീ ആ ഗംഗയൊന്ന് പുറത്ത് വിടുന്നേ ഒരു ഡ്രാപ്പ് കുറച്ച് വിടുന്നേ പറഞ്ഞപ്പോൾ ശിവൻ തൻ്റെ ജഡെ ഇങ്ങനെ അഴിച്ചിട്ട് ഒന്നിങ്ങനെ ആക്കുന്നു തലയിങ്ങനെ ഇളക്കും ഇളക്കിയപ്പോൾ ആ ശിവൻ്റെ മുടിങ്ങനെ പടഞ്ഞിട്ട് ഒരു പത്ത് പതിമൂന്ന് ഇങ്ങനെ സ്ട്രീം എന്ന് പറയില്ലേ ചെറിയ ചെറിയ ധാരകളായി ചെറിയ ചെറിയ നദികളായിട്ട് അവിടെ നിന്ന് ഹിമ ഹിമാലയ നദിന്ന് ഗംഗ താഴോട്ട് വരാൻ തുടങ്ങും ശ്രീ ഗംഗാ മയ്യ കി ജയ് അങ്ങനെ ഗംഗ ഭൂമിയിലോട്ട് തട്ടി ഹിമാ ഹിമയ ഹിമയ ഹിമാലയ പർവ്വതത്തിൽ നമ്മൾ കാണാൻ പറ്റും ഗംഗ ഇപ്പോഴും നമ്മളെ ബദ്രിനാഥിലൊക്കെ പോയാൽ അവിടെ അലക്കനന്ദ മന്ദാഗിനി പ്രയാഗ് അങ്ങനെ വേറെ വേറെ പേരുകളിലാണ് അവിടെ ഹിമാലയൽ നമ്മൾ ഗംഗാദേവിനെ കാണാൻ പറ്റും ചെറിയ ചെറിയ നദികളായിട്ട് വരും എന്നുവെച്ചാൽ ശിവൻ്റെ തല ഇങ്ങനെ ഇതാക്കിയപ്പോൾ ആ തല മുടിയുന്ന ഓരോരോ ഇതായിട്ട് കുറച്ച് കുറച്ച് കുറച്ചായിട്ട് അവിടെ അവിടെ ചെറിയ നദികളായിട്ടാണ് അത്ര ഗംഗാദേവി വന്നത് ഭൂമിയിൽ അങ്ങനെ ഭൂമിയിൽ വന്നപ്പോൾ അത് ദേവഭൂമി എന്നാണ് പറയുക ഈ നമ്മളിപ്പോഴും ബദ്രനാഥിൽ അല്ലെങ്കിൽ ഗംഗോത്രി കേദർനാഥ് അവിടെയൊക്കെ പോയാൽ ഈ ഹരിദ്വാർ വരെയുള്ള ഭൂമി ഹരിദ്വാറാണ് ഭൂമി സാധാരണ ഭൂമി അവിടെ നിന്ന് മേലുള്ള സ്ഥലത്തിന് ദേവഭൂമി എന്ന് പറയാം ദേവഭൂമി എന്ന് വച്ചാൽ അത് ദേവതകൾ വസിക്കുന്ന സ്ഥലമാണ് അപ്പോൾ അവിടെ നമുക്ക് പോയാൽ ഈ ബദ്രനാഥിലോ കേദർനാഥിലോ ഒക്കെ ആറ് ആറുമാസേ ഉള്ളിൽ നമുക്ക് ദർശനം മനുഷ്യന്മാർക്ക് ആറ് മാസം കഴിഞ്ഞുകൊണ്ട് മൊത്തം മഞ്ഞ് ഐസ് വന്ന ഒക്കെ സ്ഥലങ്ങളൊക്കെ മൂടിപ്പോവും മൂടിപ്പോയോണ്ടെ അവിടുത്തെ വിഗ്രഹത്തിനെ വരെ താഴോട്ട് കൊണ്ടുവരും ആ സമയത്തിൽ ദേവതകൾ വന്നാണ് അവിടെ ഭഗവാനെ പൂജിക്കാറ് ബദ്രനാഥില് കേദർനാഥിലൊക്കെ അപ്പോൾ ആറ് ആറുമാസം നമ്മളവിടെ പോയി ആറുമാസം ആർക്കും അവിടെ പോകാൻ പറ്റില്ല അപ്പം നമ്മൾ തന്നെ ഇവിടെ നിന്ന് അവിടെ പോയാൽ ദേവതകൾ നമ്മളെയൊക്കെ കാണുന്നു കണ്ടിട്ട് എത്ര ഇവ മേലോട് വരുന്നുണ്ടോ ഉടൻ തന്നെ അവനെ താഴോട്ട് പറഞ്ഞയക്കളെ എന്ത് ചെയ്താൽ അവനെ പറഞ്ഞയക്കാമെന്ന് അവർ തീരുമാനിക്കുന്നത് അപ്പോൾ നമുക്ക് മുകളിൽ പോയ ഉടൻ തന്നെ നമുക്ക് തോന്നും അയ്യോ ഉടൻ തന്നെ ഇവിടുന്ന് വിട്ടു പോകണം ഇവിടെ നിന്ന് നിൽക്കാൻ പറ്റില്ല അങ്ങനെ നമുക്ക് തോന്നും നമ്മളിവിടെ ഭയങ്കര ചൂടെടുത്ത് ചൂട് എന്നൊക്കെ ആയിരിക്കും നമ്മൾ അങ്ങോട്ട് പോകുന്നത് അവിടെ നോക്കിയാൽ ഇങ്ങനെ കയ്യിലെടുക്കുക ഐസ് ഇങ്ങനെ നമ്മളിവിടെ പൈസ കൊടുത്തിട്ടൊക്കെ ആയിരിക്കും ഐസ് വാങ്ങിക്കുന്നത് കടയിൽ നിന്ന് അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ നിന്നൊക്കെ അവിടെ ഐസ് നമുക്ക് മണ്ണ് പോലെ ഇഷ്ടം പോലെ എവിടെ ഇങ്ങനെ ഐസ് കാണാം ഇങ്ങനെ കയ്യിലെടുത്ത് പിടിക്കാം എവിടെ നോക്കിയാൽ ഐസ് ഐസായിരിക്കും നമുക്കവിടെ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം നിന്നാൽ നമുക്ക് നല്ല പുണ്യുണ്ടെങ്കിൽ അവിടെ നിൽക്കാൻ പറ്റും അല്ലെങ്കിൽ നമുക്കവിടെ നിൽക്കാൻ പറ്റില്ല ഉടൻ തന്നെ അവിടെ നിന്ന് സ്ഥലം ഇട്ട് താഴോട്ട് പോകണം തോന്നും അവിടെ തണുപ്പ് സഹിക്കാൻ പറ്റില്ല തോലൊക്കെ ഇങ്ങനെ ഇങ്ങനെ പൊരിയും തണുപ്പുകൊണ്ട് തോലൊക്കെ പൊരിയും ഇങ്ങനെ അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തിൽ ഭഗവാൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് ബദ്രിനാഥിലൊക്കെ ഫുൾ എവിടെ നോക്കിയാൽ ഐസും തണുപ്പേ ഉള്ളൂ എന്നാലും വരുന്ന ഭക്തന്മാർക്ക് കുളിക്കാൻ ചുടുവെള്ളം കൊടുക്കണേ പറഞ്ഞിട്ട് ഭഗവാൻ എന്ത് ചെയ്യുന്നത്രേ അഗ്നിദേവനെ വിളിച്ചു വന്നു അഗ്നിദേവനെ വിളിച്ചിട്ട് ഉഷ്ണക്കുണ്ട് പറഞ്ഞൊരു കുണ്ടുണ്ട് തപ്ത കുണ്ടെന്നാ പറയാം അവിടെ എന്താണെന്ന് വെച്ചാൽ അമ്പലത്തിൻ്റെ അടുത്ത് മുന്നിൽ തന്നെ ഒരു ചെറിയ കുളം ഉണ്ടാകും രണ്ട് കുളങ്ങളുണ്ട് ആ രണ്ട് കുള കുളത്തിലും തിളക്കുന്ന വെള്ളം അടുത്ത് പുഴയുണ്ട് പുഴയിൽ തണുത്ത വെള്ളം എന്നാൽ ഭഗവാന്റെ അമ്പലത്തിൻ്റെ അടുത്ത് ചൂടുവെള്ളം നമുക്ക് കുളിക്കാൻ പാകത്തിനും ചൂടുവെള്ളം നല്ല ചൂടായിരിക്കും ഇനി അടുത്തുള്ള ഒരു കുളത്തില് ഭയങ്കര തിളയ്ക്കണ ചൂട് അതെന്താ വച്ചാൽ പണ്ട് കാലത്തൊക്കെ ഈ ഭക്തന്മാരൊക്കെ പോകുമ്പോൾ പണ്ട് കാലത്തല്ല എപ്പോഴും തന്നെ ഈ ഉരുളക്കിഴങ്ങ് സാധനങ്ങളൊക്കെ ഇങ്ങനെ തുണിയിൽ കെട്ടിയിട്ട് ആ ചൂട് വെള്ളത്തിങ്ങനെ മുക്കിയിടും ആ ചൂടുവെള്ളത്തിലെ മുക്കി കുറച്ചു നേരം വെച്ചാൽ ആ ഉരുളക്കിഴങ്ങൊക്കെ വെന്തിരിക്കും എന്നിട്ട് അതാണ് അവരെ അടുത്ത് കഴിക്കുക അപ്പോൾ ഭഗവാൻ എന്താണ് പറ്റാത്തത് അഗ്നിദേവനെ വിളിച്ച് രണ്ട് കുളം ആ തണുത്ത ഐസുകൾക്ക് നടുക്ക രണ്ട് കുളം ഒരു കുളിക്കാൻ ഒന്ന് കുളിക്കാനും ഒന്ന് പാചകം ചെയ്യാനും തപ്ത കുണ്ടെന്നാ പറയുക അപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ പോയി അടിച്ചു നോക്കിയാൽ മതി ബദ്രനാഥ് തപ്ത കുണ്ടെന്നടിച്ചാൽ നിങ്ങൾക്ക് ആ ചൂടുവെള്ളത്തിൻ്റെ വീഡിയോ നമുക്ക് ഇപ്പോഴും കാണാൻ പറ്റും അപ്പോൾ അങ്ങനെ ഗംഗാദേവി ഭൂമിയിലോട്ട് വന്നിട്ട് അവിടെ നിന്ന് അലക്കനന്ദ നന്ദ നന്ദ വേറെ വേറെ പേരുകളിലാണ് അറിയപ്പെടുന്നത് മന്ദാഗിനി അപ്പോൾ ആ സ്ഥലങ്ങളൊക്കെ ദേവഭൂമി എന്ന് പറയുക എപ്പോഴും ഹരിദ്വാറിൽ നിന്ന് മുകളിലുള്ള ഹിമാലയ പർവ്വതങ്ങൾ മൊത്തം ദേവഭൂമി ദേവതകൾ പൂജ ചെയ്യുന്ന സ്ഥലമാണത് ദേവഭൂമി അപ്പോൾ അവിടെ നിന്ന് വന്നിട്ട് എല്ലാ നദികളും ഓരോ ഓരോവേറെ ബ്രാഞ്ചായിട്ട് ഒന്നൊന്നായി ചേരും നന്ദപ്രയാഗ് ദേവപ്രയാഗ് കർണപ്രയാഗ് എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് നദികൾ ചേർന്ന് 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 ലാസ്റ്റിൽ എത്തുമ്പോഴാണ് ഗംഗാ നദിയായിട്ട് ഗംഗ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് ഗംഗാ നദി ഗംഗാ മയ്യക്കി ജയ് എന്നിട്ട് ആ ഹരിദ്വാറിൽ എത്തിയ ശേഷം ഭഗീരഥൻ മുന്നിൽ തേരും കൊണ്ടും പോവുകയാണ് ഗംഗ പിന്നിൽ നദി ഇങ്ങനെ ഒഴുകി ഒഴുകി വരികയാണ് അപ്പോൾ ഭഗീരഥൻ തേരും കൊണ്ടിങ്ങനെ ഭയങ്കര വേഗത്തിൽ പോകുമ്പോൾ പുറകിൽ ഗംഗാദേവി വളരെ ഫാസ്റ്റിൽ ഭയങ്കര വേഗത്തിൽ വരികയാണോ ഹിമാലയ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരികയല്ലേ ആ വരുന്ന വേഗത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ പോകുന്ന വഴിക്ക് ഒരു ഋഷി ഉണ്ടായിരുന്നു ജാഹനു മുനി പറഞ്ഞത് ജാനു മുനി ആ ഋഷി അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ കുടീരം കുടീരത്തിൽ പൂജ ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഇട്ട് അദ്ദേഹം ധ്യാനത്തിലിരിക്കുവായിരുന്നു ആ ഗംഗ വരുന്ന വേഗത്തിൽ ആ കുടീരവും ആ ഋഷിയുടെ സാധനങ്ങളൊക്കെ അടിച്ചെടുത്തിട്ട് പോയി അടിച്ച് തള്ളി എടുത്തിട്ട് പോയപ്പോൾ ആ ഋഷിക്കൊന്ന് കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ എൻ്റെ സാധനങ്ങളൊക്കെ എടുത്തു എടുത്തുകൊണ്ടുപോയതെന്ന് വെച്ചാൽ ആ ഋഷിക്കൊരു ദേഷ്യം വന്നു ദേഷ്യം വന്നിട്ട് ആ ഋഷി എന്ത് ചെയ്തു ആ ഗംഗാ നദിയെ മൊത്തം ഇങ്ങനെ ഒരു കയ്യിലാക്കിയിട്ട് ഒരു കുടിച്ചു ഗംഗാദി അത്രയും വലിയ നദി യമുന ഹിമാലയ പർവ്വത്തു നിന്ന് സ്വർഗ്ഗലോകത്തുനിന്ന് വന്നൊക്കെ നദീനെ ആ ജാഹന മുറിന് വരുന്ന കയ്യിലെടുത്തിട്ട് ടീസ്പൂണിൽ കുടിക്കുന്നവരെ അത്രയും നദി അങ്ങനെ കുടിച്ചു കൊണ്ട് എല്ലാ ഋഷി അങ്ങനെ വൈറ്റിൻ്റെ അകത്താക്കി അപ്പോൾ ഭഗീരഥൻ പിന്നെ മുന്നിൽ കാത്തു നിൽക്കുകയാണ് എവിടെ ഗംഗ വരണേ ഗംഗ വരുന്ന കാത്തു നിൽക്കുമ്പോൾ ഒക്കെ ഈ ജാഹനു മുന്നിൽ കുടിച്ചു പറയും ഉടനെ പോയി ഋഷീൻ്റെ അടുത്ത് വീണ്ടും കരഞ്ഞ് പ്രാർത്ഥിക്കും ഋഷി വരിക എനിക്ക് ഈ ഗംഗ നദി വന്നിട്ട് വേണം എൻ്റെ പിതൃക്കൾക്കൊക്കെ മോക്ഷം കിട്ടാൻ ദയവായിട്ട് നീ വിടനേ പറയുമ്പോൾ ആ ഋഷി എന്നാൽ ആ വെള്ളത്തിനെ കാത് കൂടെ പുറത്തോട്ട് വരും കാതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ പുറത്തോട്ട് വിടണു അതുകൊണ്ടാണ് അപ്പോൾ ജാ ഗംഗക്ക് ഇനി ഒരു പേരുണ്ടായി ആ ജാൻ ഋഷിയുടെ മകളായതുകൊണ്ട് ജാഹ്നവീന്നുള്ളൊരു പേര് നമ്മൾ ഭഗവത്ഗീതയിൽ വായിച്ചല്ലേ ജാഹ്നവി എന്നുള്ള പേര് ഗംഗയുടെ ഇനിയൊരു പേര് ജാൻ ഋഷിക്ക് മകളായതുകൊണ്ട് എന്നൊരു പേര് വന്നു നമ്മൾ സന്ധ്യാ സന്ധ്യാസന്ധ്യാഹാരതി ചെയ്യാൻ സമയത്ത് ഒരു പാട്ട് പാടാറുണ്ട് കിബ ജയോ ജയോ ഗൗരാചാന്ദ്യമുണ്ട് ജാഹ്നാവി താട്ടാവാനുമുണ്ട് ജാഹ്നവീന്ന് പറഞ്ഞാൽ ഗംഗാനദി അങ്ങനെ അവിടെ നിന്ന് അങ്ങനെ ഗംഗാനദി അങ്ങനെ മുമ്പോട്ട് പോയിട്ട് അങ്ങനെ ഗംഗാസാഗർ എന്ന് പറയും അപ്പം ഇന്ന് ഗംഗാസാഗർ എന്നുള്ള സ്ഥലത്തായിരിക്കും ഭയങ്കര വിശേഷം കൽക്കട്ടയിൽ നിന്ന് ഒരു നാല് മണിക്കൂർ യാത്ര ചെയ്താൽ ഗംഗാസാഗർ എന്നുള്ള സ്ഥലത്ത് അവിടെയാണ് ഈ ഗംഗാ നദി പോയിട്ട് കടലിൽ ചേരുന്നത് കടലിൽ ചേർന്നിട്ട് അവിടെ നിന്ന് അങ്ങനെ താഴോട്ട് പാതാളത്തിൽ പോയിട്ട് ഈ അറുപതായിരം പേര് എവിടെയാണോ അവരെ മരിച്ചിരുന്ന ആ ചെലത്തു പോയി ആ ചാമ്പലിൽ തട്ടിയിട്ട് അവർക്കൊക്കെ മോക്ഷം കൊടുത്തിട്ട് അങ്ങനെ ഗംഗ സ്വർഗ്ഗലോകത്തു നിന്ന് പാതാള ലോകത്തേക്ക് വരെ പോയ ദിവസമാണ് ഇന്ന് അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് ഭഗവാന്റെ കൃപ കൊണ്ട് ഈ ഗംഗാദേവിയുടെ കൃപ കൊണ്ട് ഗംഗയെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് സ്മരിക്കാനുള്ളൊരു അവകാശം കിട്ടി ഗംഗാദേവിക്ക് എല്ലാവരും നമുക്ക് നമസ്കരിക്കാം ശ്രീ ഗംഗാ മയ്യ കി ജയ് അപ്പോൾ ഇതുപോലെ ഗംഗാനദിയുടെ ലീലകൾ കുറേ കുറേ ഉണ്ട് ഗംഗ എങ്ങനെ എങ്ങനെ വേറെ വേറെ ഭക്തന്മാർക്ക് മോക്ഷം കൊടുത്തു എങ്ങനെ എങ്ങനെ വേറെ വേറെ ഭക്തന്മാരെ ആഗ്രഹങ്ങൾ നിറവേറ്റി ഇങ്ങനെയൊക്കെയുള്ള കഥകൾ കുറേ കുറേ ഉണ്ട് നമുക്ക് സമയമായി ഒരേ ഒരു ചെറിയ ഒരു ചെറിയ കഥയും കൂടെ പറഞ്ഞിട്ട് നിർത്താം ഒരു കാലത്തിൽ രണ്ട് ഒരു രാജാവും ഒരു ഭാര്യ ഉണ്ടായിരുന്നു അത്രേ അവർ രണ്ട് പേരും ഗംഗ നദിയെ നിന്ദിച്ചു പറഞ്ഞു തന്നു ഗംഗയെ കുറ്റപ്പെടുത്തി ഗംഗയെ ചീത്ത പറഞ്ഞതുകൊണ്ട് അവർ രണ്ടുപേരും എന്താ ഈ ശാസ്ത്രങ്ങളിലുള്ള ഒരു കഥയാണിത് ആ രണ്ടുപേരും രണ്ട് തവളകളായിട്ട് ജനിച്ചു തന്നു ഈ രാജാവും ഭാര്യയും രണ്ട് തവളകളായിട്ട് ജനിച്ചു തന്നു ജനിച്ചിട്ട് അപ്പോൾ അവർക്ക് ശാപം കിട്ടി തവളയായിട്ട് ഒരു കഷ്ടപ്പെട്ട് കിടക്കുമ്പോൾ അവർക്ക് പറയും നീ ഗംഗയെ അപ്പോൾ ആരോ ഋഷി പറയും ഗംഗയെ നിന്ദിച്ചതുകൊണ്ടാണ് ഇങ്ങനൊരു ഗതി വന്നത് ഇപ്പോൾ വേറെ അതിന് വേറെ വഴിയൊന്നുമില്ല ഈ ശാപമോക്ഷം കിട്ടണമെങ്കിൽ വീണ്ടും ഗംഗയിൽ തന്നെ പോയി ഒന്ന് മുഴുകിയാൽ മതി ഉടൻ തന്നെ നിങ്ങൾക്ക് മോക്ഷം കിട്ടുമെന്ന് പറയും അപ്പോൾ ഇവർ ഗംഗയിൽ മുഴുകാൻ വേണ്ടി അങ്ങനെ കുറേ ദൂരെ ഇങ്ങനെ ചാടി 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 ഹരിദ്വാർ എടുത്ത് ഗംഗേ നദിയുടെ അടുത്ത് എത്തിന്ന് അടുത്തെത്തിയ സമയത്ത് അവിടെ ഒരു പാമ്പ് വന്നു ആ പാമ്പ് ഒന്ന് രണ്ട് തവളകളെയും പിടിച്ചു വന്നു പിടിച്ചപ്പോൾ അപ്പോൾ ഈ തവളകൾ കരഞ്ഞ് പ്രാർത്ഥിക്കാം ഞങ്ങൾക്കൊന്ന് ഗംഗയിൽ ഒന്ന് തൊട്ടാൽ മതി ഞങ്ങൾക്കൊന്നും മരിക്കാനുള്ള പേടിയൊന്നുമില്ല നീ എന്നെ തിന്നോ ഒന്ന് ഞങ്ങൾ ഗംഗയിൽ മുഴുകിയിട്ട് വരാ പിന്നെ ഞങ്ങൾ ഞങ്ങളെ നീ പിടിച്ച് തിന്നുക പറയും അപ്പോൾ പാമ്പ് പറയും നിങ്ങൾ തവളകൾ വെള്ളത്തിൽ പോകണമെങ്കിൽ എക്സ്പെർട്ടാണല്ലോ വെള്ളത്തിൽ ഇറങ്ങിയാൽ പിന്നെ ഞങ്ങൾ അങ്ങനെ അങ്ങനെ അകത്തോട്ട് പോകും പുറത്തു വരില്ല അതൊന്നും ഞാൻ വിടില്ല പറയുന്നു അപ്പോൾ ഈ രണ്ട് തവള അങ്ങനെ പിടിച്ച് ഈ പാമ്പ് വിഴുങ്ങിയ സമയത്ത് ഈ തവളകൾ രണ്ടും ഗംഗയെ ഗംഗയിൽ നിന്ന് വിളിച്ച് കരഞ്ഞു നിന്ന് വിളിച്ച് കരഞ്ഞ ആ സെക്കൻഡിൽ തന്നെ ആ തവളകൾ തവളകളിവിടെ ചത്തുപോയി ഉടൻ തന്നെ തവളകൾ അങ്ങനെ ദിവ്യ ശരീരത്ത് കൂടെ അങ്ങനെ നേരിട്ട് വൈകുണ്ടത്ത് പോയിരുന്നു വൈകുണ്ഠത്ത് പോകുന്ന വഴിക്ക് അവിടെ ഇന്ദ്രൻ്റെ ലോകത്തിൽ പോയി സ്വർഗ്ഗലോകത്തിൽ ലോകത്തിൽ അവിടെ സച്ചി ദേവി ഇന്ദ്രൻ്റെ ഭാര്യ സച്ചി ദേവി ഇന്ദ്രൻ്റെ അടുത്തിരിക്കയാണ് ഇന്ദ്രൻ പെട്ടെന്ന് ഇറങ്ങിയിട്ട് എവിടെ വിളക്കും താമ്പൂലവും വിളക്കൊക്കെ എടുത്തുകൊണ്ടിരുന്ന പേര് വരുന്നുണ്ട് അവർക്ക് പൂജിക്കണമെന്ന് ഉടനെ ഇന്ദ്രൻ താമ്പൂലവും കുടകളും മര്യാദകളൊക്കെ എടുത്തിട്ട് പോയപ്പോൾ രണ്ട് പേര് വരുന്നുണ്ട് ഇവരെവിടെ നിന്ന് വരാൻ ചോദിച്ചപ്പോൾ ഇവരെ ഗംഗയിൽ കുളിച്ചിട്ട് ഭഗവാൻ വൈകുണ്ടത്ത് കൊണ്ടുപോവുകയാണ് പോകുന്ന വഴിക്ക് അവർ സ്വർഗലോകത്തിലൊന്ന് കയറിയിട്ട് പോവുകയാണ് ഭഗവാൻ വൈകുണ്ഠത്ത് കൊണ്ടുപോകണം വന്നിട്ട് ഇന്ദ്രദേവൻ അവർക്ക് പൂജയൊക്കെ ചെയ്തിട്ട് അവിടെ നിന്ന് ഭഗവാൻ തന്നെ പുഷ്പവഭിമാനം കൊണ്ടുവന്ന് നേരിട്ട് വൈകുണ്ടത്ത് കൊണ്ടുപോകത്ര അപ്പോൾ അതാണ് ഗംഗാദേവിയുടെ മഹാത്മ്യം ഗംഗയെ വിളിച്ചാലോ ഗംഗയിൽ കുളിച്ചാലോ എന്ത് ചെയ്താലും നമ്മളെല്ലാ പാവവും പോവും അപ്പോൾ ഈ ഗംഗാദേവി വെറും ഹരിദ്വാർ ഋഷിക്കേസില് അവിടെ മാത്രമല്ല നിറയെ ഭക്തന്മാർക്ക് വേണ്ടി വേറെ വേറെ സ്ഥലത്ത് അവരവരെ വീട്ടിലോട്ട് വന്ന കഥകളുണ്ട് കുംഭകോണത്തിൽ ഒരു ഭക്തന് വേണ്ടി ശ്രീധര അയ്യാൾ എന്നുള്ളൊരു ഭക്തന് വേണ്ടി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എല്ലാ വർഷത്തിലും ഒരിക്കൽ ഗംഗ വരും പന്ത്രണ്ട് വർഷത്തിലൊരിക്കുക ഉടുപ്പിയിൽ മധ്വസരോവർ എന്നുള്ള സ്ഥലത്തിൽ മധ്വാചാര്യക്ക് വേണ്ടി പന്ത്രണ്ട് വർഷത്തിലൊരിക്കെ ഇപ്പോഴും ഗംഗ വരാറുണ്ട് വേദാരണ്യം എന്നുള്ള സ്ഥലത്ത് ഉച്ചയ്ക്ക് ദിവസം ശിവന് പൂജയ്ക്ക് വേണ്ടി ഉച്ച സമയത്ത് ഗംഗാദേവി അങ്ങോട്ട് വരാറുണ്ട് മധുരയിൽ കള്ളഴകർ കോവിലെ നൂപുര ഗംഗാമണ്ഠം ഒരു ഗംഗാ നദി അവിടെയുണ്ട് അപ്പോൾ ഈ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ വെള്ളം കുടിക്കാനുള്ള വെള്ളം നമ്മൾ വീട്ടിൽ പിടിച്ച് വെച്ചാൽ ഒരു ചട്ടിയിലോ പാത്രത്തിലോ എടുത്തു വെച്ചാൽ ഒരു ദിവസം നന്നായിരിക്കും രണ്ടാം ദിവസമാകുമ്പോൾ അതിലൊരു വളവളപ്പ് കാണും വെള്ളം ഇങ്ങനെ കേടുവന്നു പോകും പക്ഷേ നിങ്ങൾ ഹരിദ്വാറിനോ ഋഷിക്കേശിനോ ഒരു കുപ്പി വെള്ളം കൊണ്ടുവന്ന് വെച്ചാൽ അതൊരു നൂറ് വർഷം വെച്ചാൽ ആ വെള്ളം കേടുവരില്ല എത്ര ദിവസമായാലും ആ വെള്ളത്തിന് കേടുവരില്ല അതും ആ ഗംഗക്ക് മാത്രമുള്ളൊരു വിശേഷമാണത് വേറെ എവിടെയും നമ്മൾ അങ്ങനത്തെ കാണാൻ പറ്റില്ല അതുകൊണ്ടാണ് പണ്ടുള്ള കാലത്ത് എല്ലാ വീട്ടിലും ആ ഗംഗാജലം പറഞ്ഞിട്ടൊരു ചെമ്പിലിങ്ങനെ വെച്ചിട്ടുണ്ടാകും ആരെങ്കിലും മരിക്കുക എന്ന് അങ്ങനെയൊക്കെ സമയത്തിലുണ്ടെങ്കിൽ ഒരു വായൽ കുറച്ച് ഒഴിച്ചു കൊടുക്കും അപ്പോൾ ഈ ഗംഗാജലം നമ്മൾ വീട്ടിൽ വെച്ചിരിക്കണം എല്ലാ വീട്ടിലും ഉണ്ടാകണം അപ്പോൾ നമ്മൾ ദിവസം ഗംഗാജലം എടുത്തിട്ട് നമ്മളൊരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചിട്ട് അതിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്തിയിട്ട് നമ്മൾ വീട്ടിലുള്ള എല്ലാവരും കുടിക്കുക ദിവസം അങ്ങനെ ഗംഗ കുടിക്കുകയാണെങ്കിൽ നമ്മൾ ഹൃദയത്തിലെ എല്ലാ കൽമഷം പോയി നമുക്കും ഈ ഹരിനാമം ജപിച്ച് പവിത്രമായി ഭഗവാന്റെ ദാമത്തിലോട്ട് പോകാനുള്ള അവകാശം കിട്ടും श्री गंगा मैया की जय श्री लौपाद की जय श्रील गुरुदेव की जय प्रेम गौ हरि हरि बोल